വീട്ടിൽ ആഹാരം ഉണ്ടാവുമ്പോ പുറത്തുപോയി കഴിക്കുന്നതും പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വെച്ച് കഴിക്കുന്നതും അത്ര നല്ല രീതിയല്ല. നിങ്ങളുടെ പഴഞ്ചൻ ചിട്ടകളും ആചാരങ്ങളും ഒന്നും പിന്തുടരാൻ ന്യൂ ജനറേഷൻ ഇത്തിരി ബുദ്ധിമുട്ടാ. എനിക്ക് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോ ഇറച്ചി മീൻ മസ്റ്റാ, രണ്ടിലൊന്ന് വേണം. അത് ദിലിക്കും അറിയാവുന്നതാ. ഇറച്ചി മീന് മാത്രം കഴിക്കുന്ന മരുമോളെ വേണോന്ന് ഞാൻ വാശി പിടിച്ചിട്ടൊന്നുമില്ല. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും അമ്മയ്ക്കൊന്നും മിണ്ടായിരുന്നൂടെ? ഞാൻ എന്തിനാടാ മിണ്ടാതിരിക്കുന്നേ? നീ ഒരുത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോ ഈ വീടിന്റെ രീതി എന്താണെന്നെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണായിരുന്നു. അമ്മ ഭയങ്കര പുലിയാണെന്നൊക്കെ ദിലി പറഞ്ഞിട്ടുണ്ട്. ഈ ജനറേഷൻ പെൺകുട്ടികൾക്കേ അത്തരം പുലികളെയൊന്നും വലിയ പേടിയൊന്നുമില്ല. ഞാൻ ആരെയും പേടിപ്പിക്കാറില്ല. ഇങ്ങോട്ട് വിളച്ചില് കാണിച്ച വിട്ടു കൊടുക്കാറുമില്ല. അതെ, ചില്ലി ചിക്കൻ വാങ്ങിച്ചില്ലായിരുന്നോ ദിലി? കിട്ടിയില്ല. ഓ, വേണമെങ്കിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. കറികളൊക്കെ എങ്ങനെയാ വെക്കണ്ടെന്നൊന്ന് പഠിക്കാം. നിന്റെ അമ്മ വീട്ടിലില്ലേ? അവരെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി പഠിപ്പിക്ക. എന്റെ അമ്മ പറഞ്ഞോണ്ടല്ലോ. അങ്ങനെയാണെങ്കിലേ നീയും മര്യാദക്ക് സംസാരിക്കാം. ഒന്ന് ഇരിക്കുന്നതിനെ അമ്മ ഒന്ന് പോയെ. എന്നോട് കയർക്കാതെ ഇവളോട് മര്യാദക്ക് സംസാരിക്കണമെന്ന് പറയാ. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം അവളെ താൻ പോയി ഇങ്ങോട്ട് വിളിച്ചോണ്ടോ. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നു. പിന്നെ ലാലേട്ടന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കരുതിയിട്ടാ ഞാൻ പറയാതിരുന്നു. എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ തന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഇവിടെ താമസിപ്പിച്ചാൽ അതിന്റെ പേരിൽ അടക്കി പിടിച്ച് ഓരോന്ന് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അവര് പറയുന്നൊക്കെ വേണ്ടാത്ത കഥകളായിരിക്കും. നഷ്ടം എനിക്കല്ല, രജനിക്ക് തന്നെ. അവൾ അങ്ങനെയുള്ള പെൺകുട്ടിയൊന്നും അല്ല ലാലേട്ടാ. പെട്ടെന്ന് ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ അത് കേട്ട് തളരുന്ന കൂട്ടത്തിലും അല്ല. എന്ന് വെച്ചാൽ തന്നെ പോലെ അല്ലാന്ന് അർത്ഥം. പിന്നെ അവളെ പോലെ ഒരു പെൺകുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നോണ്ട് തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ അതിനെ സമ്മതിച്ചത്. എന്റെ ഭർത്താവിന് എനിക്ക് വിശ്വാസ. ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ. അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പരസ്പരം വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കിടയിൽ ആര് കടന്നു വന്നാലും ഒരു കുഴപ്പമില്ല. അതാണായാലും ശരി, പെണ്ണായാലും ശരി. എന്നാ പിന്നെ സ്ഥിരമായിട്ട് അവളെ ഇവിടെ തന്നെ നിർത്താല്ലേ? സ്ഥിരമായിട്ടോ നിർത്തണ്ട. നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർവൈസർ പെൺകുട്ടിയില്ലേ, അച്ഛന്റെ ഫ്രണ്ടിന്റെ മോള്, അവൾക്ക് ചെറിയൊരു വീടെടുത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സെർവന്റേയും വെച്ചിട്ടുണ്ട്. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ താമസിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അച്ഛന്റെ നിർബന്ധ, എനിക്കെന്റെ മോളെ പോലെയാണ്, അതുകൊണ്ട് അവൾക്കൊരു വീടെടുത്ത് കൊടുക്കണമെന്നു. അതുകൊണ്ടാ പിന്നെ ഷോറൂമിന്റെ അടുത്തിനൊരു വീട് ഏർപ്പെടുത്തി കൊടുത്തത്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് രജനിയോട് തന്നെ ചോദിക്കാം, ആ കുട്ടിയോടൊപ്പം താമസിക്കാൻ പറ്റുമോന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള സെർവന്റേയും പറഞ്ഞുവിടാം, അവിടെ അവർക്ക് വേണ്ടതൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാമല്ലോ. അവര് പോയപ്പോ എന്താ സന്തോഷത്തോടെ അവരെ യാത്രയാക്കാത്തത്? ഓ, അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. സത്യത്തിലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടത് നിങ്ങൾ രണ്ടാലോ. രജന വാശി പിടിച്ചുകൊണ്ട് മാത്രം ആ കുട്ടിയെ ഞാനിപ്പോ ദീപക്കൊപ്പം പറഞ്ഞു വിട്ടത്. അതിലെനിക്ക് കടുത്ത വേദനയുണ്ട്. അപ്പോ ഞങ്ങള് പോകുന്നതാണോ അമ്മയ്ക്ക് സന്തോഷം? എന്താ സംശയം? എന്റെ സന്തോഷം കളയാൻ ഒരാളുണ്ടായിരുന്നു, അഡ്വക്കേറ്റ് വിജയകുമാർ. അയാള് പോയതോടെ ഒന്ന് മനസ്സമാധാനം കിട്ടി തുടങ്ങിയതാ. അതിന്റെ ഇടയ്ക്ക് നീ ഒരു രാജകുമാരിയെ കെട്ടി ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്. ദേ, ഒരുമാതിരി എന്നെ കളിയാക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. കളിയാക്കി നീ എന്ത് ചെയ്യൂടി? പറയുന്നതിന്റെ അളവും തൂക്കവും അനുസരിച്ച് ഞാൻ തിരിച്ചു മറുപടി പറയും. നീ പറഞ്ഞോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അതൊക്കെ കേട്ടിട്ട് നിന്റെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി ഞങ്ങൾ ആരും നിൽക്കില്ല. രജനി ഇവിടെ ഇല്ലെങ്കിലും നിനക്ക് ഈ വീട്ടിലെ താമസം ശ്വാസമുട്ടലായിരിക്കും. കാരണം നീ അതുപോലൊരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്ന, നീ ഇപ്പൊ ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ നിന്റെ വീട്ടിലെ സംസ്കാരം. എന്റെ വീട്ടിലെ സംസ്കാരത്തെ പറ്റിയൊന്നും നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട. നിങ്ങൾ വളർത്തിയതാണല്ലോ രണ്ട് പെമ്മക്കളെ. ഒരു സമയത്ത് മൂത്ത മോളുടെ അഴിഞ്ഞാട്ടം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നല്ലോ. ഇളയവള് മോശമാണോ? അവള് കറങ്ങി നടക്കുന്നതേ ഒരു ഗുണ്ടയ്ക്കൊപ്പം. ബുള്ളറ്റ് ജഗൻ എന്ന പേര് കേട്ടാലേ ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികളൊന്നും അവന്റെ അടുത്തേക്ക് പോവില്ല.
എന്നാൽ ഇവിടെ ഒരുത്തി അവനുമായിട്ട് ചുറ്റിത്തിരിയുക. അടുത്ത പേര് ദോഷം കേൾപ്പിക്ക. ഈ നിൽക്കുന്ന എന്റെ മോനേക്കാൾ എനിക്കിപ്പോ വിശ്വാസം ആ ഗുണ്ടയ ആയിരിക്കും. അങ്ങനൊരു അമ്മയുടെ മക്കൾക്കല്ലേ ഇതുപോലെ ആകാൻ പറ്റൂ. അതെ, എന്റെ രണ്ട് പെൺമക്കളുടെയും ഏഴയലത്തെത്താൻ നിന്നെ കൊണ്ട് പറ്റില്ല. പണത്തിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്നവളാ നീ. അതുകൊണ്ടാ നിന്നോട് ഞാൻ പറഞ്ഞത് ഇവളെ വിളിച്ച് എങ്ങോട്ടെങ്കിലും പോവാൻ. ഞാൻ പോയിട്ട് വേണമായിരിക്കും ഇപ്പൊ പോയവളുമാരെ ഇവിടേക്ക് വിളിച്ചു കയറ്റാൻ. ഞാൻ വാടക കൊടുക്കുന്ന വീട്ടില് ആര് താമസിക്കണം താമസിക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാ. അമ്മ എന്ന് നിർത്തുന്നുണ്ടോ? അത് ഈ രചനയല്ല, തെറ്റിദ്ധാരണ മൂലം പ്രതികാര ചിന്തയോടെ നടന്ന രചനയാ. എങ്കിലും അതൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിനെ വല്ലാതെ നോവിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരാ, അതിന്റെ പേരിലാണ് പലപ്പോഴും പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകളൊക്കെ മാറി നമ്മളെല്ലാം ഒന്നിച്ചിരിക്കും. ആ, ജഗന്റെ കാര്യം തന്നെ എടുക്കാം, അങ്ങനെ ഒരാള് നമ്മുടെ സഹായത്തിനെത്തിയില്ലേ? അതൊക്കെ വേണ്ട സമയത്ത് മുകളിലൊരാള് ചെയ്യുന്നതാണ്. ലാലേട്ടന്റെ അമ്മയിൽ നിന്നുള്ള ഭീഷണി മാറിയല്ലേ? ഓ, അതിലൊരു ഉറപ്പുമില്ല. പക്ഷേ അമ്മയ്ക്ക് ചിലപ്പോ മാനസാന്തരം ഉണ്ടായെന്ന് വരാം. കാരണം ഞങ്ങൾ രണ്ടാളും മാത്രമല്ല, അമ്മ ഒരു കളിപ്പാവയെ പോലെ കൊണ്ടു നടന്ന അച്ഛനും പടിയിറങ്ങി പോയി കഴിഞ്ഞു. അത് ചില്ലറയൊന്നുമല്ല അമ്മയെ തളർത്തുന്നത്. അവിടെ സാമ്പത്തികം മാത്രമല്ല, അടുക്കളപ്പണിയും അമ്മയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു വാശിയുടെ പുറത്ത് അതൊക്കെ ചെയ്താലും അത് ഒരുപാട് കാലം നീണ്ടുപോവില്ല. അതുകൊണ്ട് ചെറിയ തോതിലെങ്കിലും അമ്മ മാറുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെങ്കിൽ വീണ്ടും എല്ലാവർക്കും ഒന്നിച്ച് കഴിയാവുന്നതേ ഉള്ളൂ. എങ്കിലും ലാലേട്ടന്റെ അമ്മയുടെ സ്വഭാവം വെച്ച് തോറ്റു തരാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അമ്മമാരെ തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് വലിയവരാണ്ട കാര്യമില്ല. ഞങ്ങൾ തോറ്റു കൊടുക്കാൻ തയ്യാറാ, അമ്മ ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. ഞങ്ങളുടെ വീട്ടിലേക്ക് നീ ആദ്യമായിട്ട് വരികയല്ലേ, വാ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. രജനി, നീ താമസിക്കാൻ പോകുന്ന വീടും വലിയ തരക്കേടില്ലാത്ത വീടാ കേട്ടോ. എനിക്ക് വലിയ പോഷ വീടൊന്നും വേണമെന്നില്ല, അത്യാവശ്യം കിടന്നുറങ്ങാൻ ഒരു മുറി അത്രേ മതി. എങ്കിലും ഇയാളുടെ അമ്മ മകളെ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ എവിടെയും രജന അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി തന്റെ ആങ്ങളുടെ സ്ഥാനത്ത് ഞാനും ഉണ്ട്. അച്ഛന്റെ ഫോട്ടോ അവര് കാണരുതേ. ഈ മുറി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണല്ലേ? ആ അതെ. ഇവിടെ കൊതുകിന്റെ ശല്യം ഉണ്ടോ? ഏയ്, ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആ എന്നാ പിന്നെ ഞാൻ ചായ ഇടാം. ആ ഞങ്ങളും വരുന്നുണ്ട് അടുക്കളയിലേക്ക്, ഞങ്ങൾക്കും എല്ലാം കാണുന്നുണ്ട്. എന്നാ വാ. ആളെങ്ങനെയുണ്ട്? എന്തോ ഒരു പതർച്ചയുള്ള പോലെ തോന്നി. ഹേയ്, ആള് പാവാ, കമ്പനി കൂടാൻ പറ്റിയ പെൺകുട്ടിയാ. നല്ല സ്വഭാവം അല്ലെങ്കിൽ ലാലേട്ടന്റെ അച്ഛൻ ഒരിക്കലും ഹരതിയെ കുറിച്ച് നല്ലത് പറയില്ല. ഇത് അച്ഛൻ സ്വന്തം മകളായിട്ടാ ഹരതിയെ കാണുന്നത്. കാണുമ്പോ തന്നെ അറിയാം ആളൊരു പാവാന്ന്. ഇനി നീയായിട്ടത് മാറ്റിയെടുക്കാതിരുന്ന മാത്രം മതി. എന്റെ അപ്പാഴേ സ്വഭാവമൊക്കെ ഞാൻ മറന്നുപോയി മോളെ. ഇനി ഒരിക്കലും അങ്ങനെ ആവാനും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് അത്ര സംസാരമൊന്നും വേണ്ട കേട്ടോ. എടാ, ഞാനിത് വെറുതെ പറഞ്ഞതല്ലേ. വാ, നമുക്ക് അടുക്കളയിലേക്ക് പോ. വാ. ഇങ്ങോട്ട് വരണമെന്ന് കരുതിയതല്ല, അതിരാവിലെ ഒരു 3 മണിക്ക് ഉറക്കമുണന്നപ്പം മോളെ ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെ രാവിലെ 7 മണിക്ക് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ രചന പോവെന്നറിയാം, അതിന്റെ ഇടയ്ക്ക് മോളെ വന്നൊന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. എന്നെ മാത്രം കാണാൻ വേണ്ടി വന്നതാണോ അതോ മോനെ മരുമോളും കൂടെ കാണാനാണോ? മോളെ കാണാൻ തന്നെയാ വന്നത്. എപ്പോഴും ജയനെ കാണാൻ വന്നാലേ അവന് സംശയം തോന്നില്ലേ? ഞാൻ ഇന്നലെ അവൻ വിളിച്ചപ്പോ പറഞ്ഞതേ ഞാൻ ഗുരുവായൂരാന്നാ.
അവിടുന്ന് ഏതായാലും ഈ സമയത്ത് ഇവിടെ വരാൻ പറ്റില്ലല്ലോ. പിന്നെ മോള് രചന എന്ന പെൺകുട്ടിക്കൊപ്പം താമസം തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോ ചെറിയൊരു ടെൻഷൻ തോന്നി. അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ, രചനച്ച അത്ര നല്ല സ്വഭാവക്കാരിയൊന്നും ആയിരുന്നില്ല. പക്ഷെ ദീപയുടെ അമ്മ നിരപരാധിയാണെന്ന് അവൾ അറിയുന്നത് വരെ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ദീപേച്ചി പോലെ വിശ്വസിക്കാൻ പറ്റുന്ന കൂട്ടത്തിലാ. ജയനും ദീപയും ആ വിശ്വാസത്തിൽ ഇവിടെ കൊണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി പേടിക്കാനൊന്നുമില്ല. എങ്കിലും മോള് താമസിക്കുന്ന വീടൊക്കെ ഒന്ന് കാണുമെന്ന് തോന്നി. ഇവിടേക്ക് ദീപേച്ചിയും രചനച്ചയും വന്ന സമയത്തെ എന്റെ മുറിയിലേക്ക് അവര് വന്നപ്പോ അവിടെ മേശപ്പുറത്ത് അച്ഛന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അയ്യോ, പേടിക്കണ്ട, ആരും കണ്ടിട്ടൊന്നുമില്ല, അതിനുള്ള ഇടം കൊടുത്തിട്ടുമില്ല. ഇനി അത്തരം അബദ്ധം ഒന്നും പറ്റരുത് മോളെ. നമ്മളൊരു കുടുംബത്തെ പോലെ സെക്കന്ദരാബാദിൽ കഴിഞ്ഞാണെന്നും കോട്ടയത്ത് ഞാൻ വരാറുണ്ടെന്നും ഒക്കെ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ജയനുണ്ടല്ലോ, അവൻ ബുദ്ധിമാനാ. എന്തെങ്കിലും സംശയം തോന്നിയാല് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തീർത്ഥാടനത്തിൽ നിന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങള് അവൻ റീവൈൻഡ് ചെയ്തെടുക്കും. ആരോ വന്നല്ലോ. അയ്യോ, രജനിക്ക് ഷോറൂമിൽ പാർട്ട് ടൈമായിട്ട് ഞാൻ ജോലി എടുക്കാന്ന് പറഞ്ഞതാ. പിന്നെ ഇങ്ങനെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ട്യൂഷനൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. എല്ലാ രീതിയിലും സാറിനെ ബുദ്ധിമുട്ടിക്കുന്നതിന് ചേച്ചിക്ക് എന്തൊരു വിഷമം പോലെ. അത് അവളുടെ ഒരുതരം കോംപ്ലക്സാ. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാ ഉള്ളത്? ഹരിതയും കൂടെ സംസാരിച്ച് ശരിയാക്കി എടുക്കണം. ആ പിന്നെ എന്റെ അച്ഛൻ വിളിക്കാൻ മറ്റോ ചെയ്തായിരുന്നോ? ഒരു തവണ വിളിച്ചിരുന്നു. എന്നെ വിളിക്കുമ്പോഴൊക്കെ ഹരിതയുടെ കാര്യം ചോദിക്കും കേട്ടോ. എന്നോട് എപ്പോഴും പറയും ഹരിതയെ പ്രത്യേകം നോക്കണമെന്ന്. അത് കേൾക്കുമ്പോ എനിക്ക് തോന്നാറുണ്ട് ഹരിത ഇനി അച്ഛന്റെ മോളാണോന്ന്. അതെ, ഒരച്ഛൻ മകളെ കുറിച്ച് അന്വേഷിക്കുന്ന പോലെ എന്റെ അച്ഛൻ ഓരോന്ന് ചോദിക്കുന്നത്. പാവം, ഇപ്പൊ ഗുരുവായൂര, അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാനൊന്നുമല്ല, ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനാ പോയിരിക്കുന്നത്. ഞാൻ ചായ എടുക്കട്ടെ? ആയിക്കോട്ടെ. വീട് കൊള്ളാല്ലേ, ഞാൻ ശരിക്കൊന്നും കണ്ടില്ല, ബ്രോക്കറാണല്ലോ എല്ലാം ഏർപ്പാട് ചെയ്തേ. ചായയും കുടിച്ച് വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം. ശരി, ഞാൻ ചായ എടുക്കാം. അയ്യോ, ഇനി ഇവിടുന്ന് എങ്ങനാ ഒന്ന് പുറത്തിറങ്ങുന്നത്? എന്റെ ഭഗവാനെ. രജനേച്ചി, വാ കഴിക്കാം, ഫുഡ് എടുത്തു വെച്ചു. ആ കഴിക്കാം. പിന്നെ അത് രാവിലെ എണീക്കുമ്പോഴേ എന്നെ കൂടി വിളിക്കാം കേട്ടോ, അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്യണ്ടല്ലോ. അതെ, നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളു ഹരിതേ, അപ്പൊ പിന്നെ എനിക്കിതൊന്നും വലിയ ഭാരമല്ല. അല്ല, അവര് വന്ന സ്ഥിതിക്ക് അവർക്ക് കൂടി ഫുഡ് കൊടുത്തിട്ട് വിട്ടാ മതിയായിരുന്നല്ലോ. ചായ കൊടുത്തു, പിന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചാ അവര് നിക്കില്ല. അത് മാത്രമല്ല, നമുക്ക് രണ്ടാൾക്ക് മാത്രമുള്ള ഫുഡല്ലേ ഉണ്ടാക്കിയിരുന്നുള്ളൂ. ദോഷമാവുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് അഞ്ചാറ് ദോശ ചുടാനാണോ പാട്? അവര് ജസ്റ്റ് വീടൊന്ന് കാണാനായിട്ട് വന്നതല്ലേ, അതുകൊണ്ടാ ഞാൻ നിർബന്ധിക്കാത്തെ. അല്ല, ഇനി എന്താ പരിപാടി? ഓ, ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ കാണും. ഒരു കാര്യം ചെയ്യാം. ശരി, ഞാൻ വരാം, ഞാൻ വരാം. ഇനി നിനക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നോ, ഇത് ഭീഷണിയൊന്നുമല്ല, നിന്നെ കൊണ്ടുപോകാനുള്ള അടവുമല്ല. തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ വന്നത്. എന്റെ പെൺമക്കളോട് ഇനി നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയെ കാണില്ല എന്ന് പറഞ്ഞിട്ടാണാ വന്നത്. കൈ കാണിക്കടാ, കാണിക്കടാ, നടി. നിന്റേതായിട്ടുള്ള ഒന്നും ഇനി ഇവന് വേണ്ട. നീ അന്തസ്സുള്ളവളാണെങ്കി ആ താലി വെച്ച് കൊടുക്കണി. ഇനിയിപ്പൊ ഇത് കഴുത്തി കിടന്നാലും അത് അറുത്തു മാറ്റിയതുപോലെയാ. എനിക്കൊപ്പം ഇവൻ വന്നു കഴിഞ്ഞ പിന്നെ ഒരിക്കലും നീ ഇവനും തമ്മിൽ കാണാൻ പോകുന്നില്ല. ഹ്മ്.
നീ കാണില്ല ഇനിയവനെ. ഞാനിന്ന് കൈയും മുഖവും കഴുകി വരുന്ന സമയം അതിനുള്ളിൽ നീ ഈ പടി കടന്ന് എവിടെയാണെന്ന് വെച്ചാ പോയ്ക്കോ. ഇനി അമ്മയെ ദേഷ്യപ്പെടുത്തണ്ട, അമ്മയ്ക്ക് തോൽവി ഇഷ്ടപ്പെടാത്ത മനസ്സാ, അത് നിനക്കും എനിക്കറിയാം. അതുകൊണ്ട് തൽക്കാലം ഞാൻ ദീപൊക്കെ പറയുന്നത് കേൾക്കു നീ. അത് മതില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പ്, അമ്മയുടെ മരണശേഷം നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാടാ ഇന്ന് ഞാൻ ചോദിച്ചത് അമ്മയെ ജയിലിൽ നിറക്കണമെന്ന്. പൂജയെ അവളുടെ അമ്മയൊക്കെ പറഞ്ഞതാ ഒരു കാരണവശാൽ അത് ചെയ്യരുതെന്ന്. ക്രിമിനൽ സ്വഭാവമുള്ളത് അച്ഛനായാലും അമ്മയായാലും അവർ കിടക്കേണ്ടത് ജയിലില്ല. മക്കൾ അത്ര സ്വാർത്ഥരാണെന്ന് പറഞ്ഞാലും അത് ഞാൻ എവിടെയും പറയും. ജനിപ്പിച്ചിട്ട് മക്കളുടെ കഴുത്തിറക്കുന്ന ഒരമ്മയാണ് നമ്മുടെ അമ്മയെന്ന്. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ലല്ലോ അല്ലേട്ട, വീട്ടിലേക്ക് പോവാ. എനിക്ക് വിഷമമൊന്നുമില്ല, ഇത്രയും കാലം ലാലേട്ടനോടൊപ്പം ജീവിക്കാൻ പറ്റിയല്ലോ. താലി അഴിച്ചു തരേണ്ടി വന്നില്ലല്ലോ. പക്ഷെ ആ സമയത്ത് അമ്മ മരിക്കരുതെന്ന് എന്റെ മക്കൾക്ക് തോന്നി. മക്കളെന്ന് പറയുമ്പോ ഇവൻ മാത്രമല്ല വേറൊരുത്തനും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചെന്ന് കരുതി തള്ളിക്കളഞ്ഞവൻ. അപ്പൊ ഹരിയേട്ടനും ഉണ്ടായിരുന്നോ? ഓ, രണ്ടിനെ സാക്ഷി നിർത്തിയാ ഞാൻ സ്വയം കത്തിത്തീരാൻ നോക്കിയത്. എന്നിട്ടും ഇവൻ എനിക്കൊപ്പം വരാമെന്നൊന്നും പറഞ്ഞില്ല. ഒടുവിൽ അവളാ പറഞ്ഞത് പൊയ്ക്കോളാ. അവൾക്കറിയാം അമ്മയെ കൊന്നുകഴിഞ്ഞാ കാര്യങ്ങൾ അത്ര പന്തിയാവില്ല എന്ന്. അവളെന്നിട്ട് ആ വീട്ടിൽ നിന്ന് പോയോ? ആ, അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോ പോയി കാണും. ഇനി അവൾ അവിടെ താമസിക്കുകയാണെങ്കിൽ താമസിച്ചോട്ടെ, എന്നിട്ട് വാടക അവള് തന്നെ കൊടുത്തോട്ടെ. എന്തായാലും ഇവന്റെ സഹായവും സാമീപ്യവും ഒന്നും ഇനി അവൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ വീടിന്റെ നെടുംതൂണായവനെ എനിക്ക് വേണം. മൂത്തവനും ഭൂലോക പാഴായ അവന്റെ ഒക്കെ അച്ഛനും പോയിക്കോട്ടെ, എവിടെയെങ്കിലും ഒക്കെ പോയി തൊലയട്ടെ. എന്നാലും ജയനെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. നിന്റെ കല്യാണം ഉൾപ്പെടെ പലതും ആർഭാടമായിട്ട് നടത്തേണ്ടവനാവൻ. കാർത്തി ഒട്ടും ഇഷ്ടല്ല ജയേട്ടന്. അതൊക്കെ ഇഷ്ടപ്പെട്ടോളും. അളിയനും അളിയനും തോളോട് തോള് ചേർന്ന് നടന്നോളും. അതിനു വേണ്ട വിദ്യ ഒക്കെ എനിക്കറിയാം. ശക്തമായിട്ട് അമ്മയെ വിമർശിക്കുമായിരുന്നല്ലോ രണ്ടാളും. എന്റെ മനസ്സിൽ കെട്ടിക്കിടന്ന് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? വാ. അത് ദേഷ്യം വന്ന് പോകുമ്പോ അറിയാതെ പറഞ്ഞു പോകുന്നതാ. എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ ചെയ്യാറും ഉണ്ട്. എന്റെ അച്ഛനും അമ്മയൊന്നും അങ്ങനെ പറയാറില്ല. നീ കൊമ്പത്തെ പെണ്ണല്ലേ, നിന്റെ അച്ഛനും അമ്മയൊക്കെ വലിയ ആൾക്കാരല്ലേ, അതുകൊണ്ട് അവര് പറയത്തില്ലായിരിക്കും. ഞാൻ സാമാന്യ ജനത്തിന്റെ കാര്യം പറഞ്ഞത്. ഉള്ളത് പറയാലോ, നിങ്ങളുടെ മൂത്ത മകൻ ഒരു ഡോക്ടറാണെന്ന് നിങ്ങൾക്ക് മേനി പറയാം. അതിന്റെ താഴെയുള്ള രണ്ടുപേരെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരുത്തി ഗുണ്ടയുടെ കാമുകി,
വേറൊരുത്തി പേര് ദോഷവും കേൾപ്പിച്ചിട്ട് ദേ ഇപ്പൊ ഭർത്താവിനെയും കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അതെ, അതങ്ങനെ തന്നെയാ. അതെ, എനിക്ക് അപമാനമൊന്നുമല്ല. നിനക്ക് കുറച്ചിലായി തോന്നുന്നുണ്ടെങ്കിലേ നിനക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ പോവാന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. പിന്നെ എന്തിന് വീണ്ടും ഇവിടെ കടിച്ചു തൂങ്ങുന്നേ? ദിയ പറഞ്ഞത് കേട്ടല്ലോ. രജനിയെ ഓടിച്ചതുപോലെ എന്റെ മോളെ ഓടിച്ചു വിടാന്ന് നീ കരുതണ്ട. എന്നെ ഓടിക്കാനല്ലേ നിങ്ങളെല്ലാം കൂടെ നോക്കുന്നത്? മരുമോള് മരുമോളുടെ സ്ഥാനത്ത് നിന്ന ഏതൊരു അമ്മായിമ്മയും അവരൊഴിവാക്കാൻ ശ്രമിക്കില്ല. എന്നാലും അവരുടെ മൂത്ത മോനല്ലേ ദിലി. ആ നിലയ്ക്ക് നിങ്ങളുടെ വാക്ക് താഴെയുള്ളവർ കേക്കണ്ടേ? ഇളയൊരുത്തിയുണ്ട്, അവൾ എന്നെ ഒന്ന് തല്ലിയടങ്ങുന്നു പറഞ്ഞു നടക്കുക. എന്നെ കുറ്റപ്പെടുത്തും. എന്റെ അച്ഛന്റെയും അമ്മയുടെയും വളർത്തു ദോഷം കൊണ്ടാ ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്ന് നിങ്ങളുടെ അമ്മ പറയും. അവളുമാരോ? നീ ഒന്ന് പതുക്കെ പറ. ഞാൻ പതുക്കെ പറയാനൊന്നും പോകുന്നില്ല. പറയേണ്ടത് ഒച്ചത്തിൽ തന്നെ പറയും. മുഖത്ത് നോക്കി പറയണമെങ്കിൽ അതും പറയും. മൂത്തോളുടെ ഭർത്താവ് പുണ്യവാനാണെന്നൊക്കെയാ അമ്മച്ചി പറഞ്ഞോണ്ട് നടക്കുന്നത്. അവൻ ബുദ്ധിമാനാ, ദിലിയേട്ടന്റെ അച്ഛൻ പറയുന്നത് പോലെ. അവൻ അവന്റെ കാര്യം കഴിഞ്ഞപ്പോ അവളെ തള്ളിക്കളഞ്ഞു. അതിനൊരു കാരണം ഉണ്ടാക്കി അവന്റെ അമ്മയെക്കൊണ്ട്. ഇനി നോക്കിക്കോ, അവൻ വേറെ കിട്ടും. ഇവള് വിധവയെ പോലെ കഴിയുകയും ചെയ്യും. നിങ്ങൾക്കൊക്കെ ഒരു ബാധ്യതയായിട്ട്. എനിക്ക് ബാധ്യതയൊന്നും ആവില്ല. ഞാൻ എന്റെ നയം വ്യക്തമാക്കി കഴിഞ്ഞു. നിന്റെ നിലപാടാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. നമുക്ക് നിസാരമായിട്ട് ഇവിടുന്ന് മാറി താമസിക്കായിരുന്നു. പക്ഷേ നീ നിന്നിടത്ത് തന്നെ നിക്കല്ലേ. കുറച്ചു നാളിലൂടെ ഞാൻ ഇങ്ങനെ തന്നെ നിക്കും. ഞാൻ പറഞ്ഞല്ലോ, രചനയെന്ന് പറഞ്ഞവളെ ഇവിടുന്ന് പുകച്ച് പുറത്തു ചാടിക്കുന്നു. അത് നടന്നില്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മയുടെയും ഇളയ പെങ്ങളുടെയും അഹങ്കാരത്തിന് കുറച്ചുകൂടെ എല്ലാവർക്കും ശ്വാസമുട്ടൽ ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. എന്റെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാ പറയുന്നത്. ഇതിന്റെ ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്ന എന്നെ പറ്റി നീ ചിന്തിക്കുന്നേയില്ല. നിങ്ങളെ പറ്റി ഞാൻ നന്നായി ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. അതിന് വേണ്ടതൊക്കെ എന്റെ അച്ഛനും അമ്മയും ചെയ്യും. എന്നാ ദിലിയേട്ടൻ അറിയാലോ, എന്നോട് വാശി കാണിക്കുന്നവരെ ഇന്നേ വരെ ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. അവരെന്റെ അമ്മയും പെങ്ങന്മാരും അല്ലേ നയന? അതാണ് എനിക്ക് ഇത്രേ സങ്കടം. ഞാൻ ഇവിടെ കേറി വന്ന നാൾ മുതൽ മകന്റെ ഭാര്യ എന്നൊരു പരിഗണന ദിലിയേട്ടൻ അമ്മ എനിക്ക് തന്നിട്ടില്ല. നാത്തൂൻ എന്നൊരു പരിഗണന പെങ്ങന്മാരും തന്നിട്ടില്ല. അതിന്റെ ഒരു ദേഷ്യം എന്റെ ഉള്ളിൽ കിടക്കുക. മൂത്തവളും അത്ര പാവൊന്നുമല്ല. അവൾ എവിടെയോ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് പേരുദോഷം കേൾപ്പിച്ചിട്ട് ഇപ്പൊ അവളേക്കാ മോശം ഞാനാണെന്നാ സംസാരം. ഞാൻ ഇവിടെ നിൽക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ദിലിയേട്ട് നോക്കിക്കോ, നിങ്ങളുടെ അമ്മയും പെങ്ങന്മാരെയും മര്യാദ പഠിപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോത്തുള്ളൂ. അവരെ കൊണ്ട് ഞാൻ എന്റെ കാല് പിടിപ്പിക്കും. അതിനുള്ള കാരണം അവരായിട്ട് തന്നെ ഉണ്ടാക്കും. ഇതിനൊന്നിനും എന്നെ ബലിയാടാക്കരുത്, എനിക്ക് അത്രേ ഉള്ളൂ. ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ നിങ്ങളെ തള്ളി പറയൂ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ എന്നെ തള്ളിക്കളഞ്ഞിട്ട് അവർക്കൊപ്പം നിന്നാ മാത്രം. എപ്പോഴെങ്കിലും ഞാനങ്ങനെ നിന്നിട്ടുണ്ടോ? ഇല്ല. ദിലിയേട്ടനെ ഞാൻ പഠിക്കുമായിരുന്നു. അവിടെയാണ് നിങ്ങളോടുള്ള സ്നേഹം എനിക്ക് കൂടുന്നത്. എനിക്കൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. വെറുത്താലുണ്ടല്ലോ, അവരുടെ ജീവിതം നരകമാക്കാനായിരിക്കും പിന്നെ എന്റെ ശ്രമം. ഞാൻ തളയ്ക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ പറഞ്ഞത് കേട്ടല്ലോ, എന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചേ നീ ഇനി ജീവിക്കാവൂ. അത് ഷോറൂമിലായാലും ശരി, ഇവിടെ ആയാലും ശരി. അതുപോലെ തന്നെ നിന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ചിലതൊക്കെ തീരുമാനിക്കാനുണ്ട്. നേരത്തെ ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ സ്വയം നിന്റെ ജീവിതം തിരഞ്ഞെടുക്കുമായിരുന്നു. നിനക്കിഷ്ടപ്പെട്ട പെണ്ണിനെ നീ കണ്ടെത്തുമായിരുന്നു. എന്നിട്ട് കള്ളങ്ങൾ പറഞ്ഞെന്നെ വിശ്വസിപ്പിച്ച് അവളെ ഈ വീടിന്റെ മരുമകളാക്കുമായിരുന്നു. എന്നാ ഇനി അങ്ങനെയല്ല. ഞാനായിരിക്കും നിന്റെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത്. ഈ ലോകത്ത് ഇങ്ങനെ മക്കളെ തളിച്ചിരുന്ന അമ്മമാരുണ്ടാവോ? എല്ലാ അമ്മമാരെയും പോലെ അല്ലടാ ഞാൻ. ഈ ലോകത്ത് ജയിലിൽ കിടന്ന എത്ര അമ്മമാരുണ്ടാവും? അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരിൽ നിന്നും വ്യത്യസ്തയാണ് ഞാനെന്ന്. അതുകൊണ്ട് എന്റെ മക്കൾ അതിനനുസരിച്ച് അമ്മയെ അറിഞ്ഞ് ജീവിക്കണം. അമ്മ ജീവിച്ചിരിക്കുന്നത് വരെ. അമ്മ പാപങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി കഴിക്കളെ? നിന്റെ അച്ഛൻ പോയ പോലെ ഞാൻ തീർത്ഥാടനത്തിനൊന്നും പോകുന്നില്ല. ഗംഗയിലെ യമുനയിലൊന്നും പോയി മുങ്ങാനും പോകുന്നില്ല. ഞാൻ വളർത്തിയ മക്കള് എന്റെ ചൊൽപ്പടിക്ക് നിക്കണം, അല്ലാത്തവരെ ഞാൻ പുറന്തള്ളും. എന്നിട്ട് എന്നെ പുറന്തള്ളുന്നില്ലല്ലോ.
നിന്നെയും ചാരുവിനെയും ഒന്നും എനിക്ക് ഒരിക്കലും പുറന്തള്ളാൻ പറ്റില്ല. കാരണം നിങ്ങളെ രണ്ടാളെയുവാ ഞാൻ എന്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്നത്. മറ്റു മക്കളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെ രണ്ടാളെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ മേൽ എനിക്കൊരു അധികാരം വേണം. എനിക്ക് ജീവിത ശ്വാസം മുട്ടുക. നാളെ മുതൽ ആ ശ്വാസം മുട്ടൽ അവസാനിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. രാവിലെ റെഡിയായിക്കൊള്ളണം ഷോറൂമിലേക്ക് പോവാൻ. നിന്റെ കമ്പനിയാണ് ഈ കുടുംബത്തിന്റെ അത്താണി എന്ന് അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് കമ്പനി പൂട്ടുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. മക്കള് കാശുണ്ടാക്കണം, എന്നാ ആ പണം ഉണ്ടല്ലോ കണ്ണീ കണ്ടവളമാർക്ക് വേണ്ടി ഒഴുക്കി കളയരുത്. അത് കുടുംബത്തിൽ ചെലവാക്കണം. ആ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ടേ നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ രാവിലെ തന്നെ പുറപ്പെടണം. അങ്ങോട്ട് വന്ന് മുഖം കാണിക്കാൻ ഭയങ്കര വിഷമമാണല്ലോ, അതുകൊണ്ട് ആളിങ്ങെത്തി. അമ്മ വന്നേ അടിയും തന്ന് താഴോട്ട് കൂട്ടിക്കൊണ്ട് വന്നേനെ. പിന്നെ കാർത്തി ഇവിടെ വന്ന് കണ്ടോളാന്ന് പറഞ്ഞതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചതാ. ഇത്രയും വലിയൊരു മോനെ അമ്മമാര് തല്ലുന്നൊക്കെ മോശമല്ലേ? അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല, ദേഷ്യം വന്നു കഴിഞ്ഞാ കയ്യിൽ കിട്ടുന്നിടത്ത് തലക്കടിക്കും. അത് അമ്മയുടെ സ്വഭാവം. അത് മകന് മാത്രല്ല മരുമോനാകാൻ പോകുന്ന ആൾക്കും ബാധക. ഓ എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയേക്കാം. എന്റെ ഉദ്ദേശം എന്താണെന്ന് ഇനി ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരണോ? ഞാൻ നിന്റെ അളിയനാവും പോവുക, അത് കഴിഞ്ഞാ പിന്നെ ഒരു ഒഴിയാ ബാധയായിട്ട് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആ പിന്നെ ഞാൻ ഇപ്പൊ വന്നത് നിന്റെ ബന്ധം പൊളിഞ്ഞു എന്നറിഞ്ഞിട്ട. ഭാഗ്യലക്ഷ്മിയുടെ മോളെ വിട്ടുകളഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഞാനും എന്റെ അച്ഛനും ഇന്നത് ആഘോഷിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടുകാർക്കൊപ്പം. എന്റെ പെങ്ങളെ നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാ അവിടെ കൊണ്ട് തീരും നിന്റെ ജീവിതം. ഇത് വേണമെങ്കിൽ നിന്റെ അമ്മയോടും പെങ്ങളോടും ഞാനിപ്പോ തന്നെ പറയാം. നീ ഇങ്ങനെ പറഞ്ഞു പോയി പറയടാ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. എന്റെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ദീപ വഴിപിഴച്ചവളാണെന്ന് പറഞ്ഞ് നടക്കുക. പക്ഷെ അങ്ങനെ ഒരു മുൾക്കിരീടം അവൾക്ക് കൊടുക്കാൻ കാരണക്കാരൻ നീയാ. അയ്യോ ഞാൻ മാത്രമല്ല, എന്നെക്കാളും അതിന് മുൻകൈ എടുത്ത ഒരാളുണ്ട്, ആ രചന. എന്നാൽ അവളിപ്പോ നിന്റെ അമ്മായി അമ്മയും പെൺമക്കളുമായിട്ട് ഒട്ടി നിൽക്കുക. അതിന്റെ പിന്നിലെ കഥയൊക്കെ എനിക്കറിയാം. എനിക്കങ്ങനെ കഥകൾ അറിയണമെന്നൊന്നുമില്ല. ഇനി അങ്ങോട്ട് കുറെ അനുഭവങ്ങൾ ഉണ്ടാവും, കുറെ പുതിയ പുതിയ കഥകൾ. നിന്റെ കുടുംബത്തില് നിന്നെക്കാൾ അധികാരം എനിക്കുണ്ടാവാൻ പോവുക. എത്ര ദിവസം നിനക്ക് എന്റെ പെങ്ങൾക്കൊപ്പം ജീവിക്കാൻ പറ്റും? എടാ ഞാനും അത്ര നല്ലവനൊന്നും അല്ല. സദാനന്ദ മുതലാളിയും മോനും തരികട കാണിച്ചു തന്നെയാ ഈ പരുവത്തിലെത്തിയത്. പിന്നെ ഇടയ്ക്കൊരുത്തൻ ഇടങ്ങേറായിട്ട് കയറി വന്നു നിന്റെയൊക്കെ രക്ഷകനായിട്ട്. ഒരു ബുള്ളറ്റ് ജഗൻ, അവനില്ലായിരുന്നെങ്കിൽ ദീപെ നീ കെട്ടില്ലായിരുന്നു. ഭാഗ്യലക്ഷ്മി അവളുടെ പെൺമക്കള് ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. അവരുടെ നിന്ന് മുന്നിപ്പോയി നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലടാ. അവരെന്ത് ചെയ്തിട്ടാണ് നീയൊക്കെ അവരെങ്ങനെ ദ്രോഹിക്കുന്നത്? എനിക്ക് ജയിൽ പുള്ളി എന്ന പേര് സമ്പാദിച്ചെന്നവള് ആ ഭാഗ്യലക്ഷ്മി. അവളുടെ ഇളയ മോളുണ്ടല്ലോ, അവളും എന്റെ ശരീരം ചതയാൻ കാരണക്കാരിയായിട്ടുണ്ട്. അതിന്റെയൊക്കെ പക ഇങ്ങനെ ഉള്ളിൽ കടന്ന് വളർന്നോണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഒരു നീക്കുപോക്കിനും സാധ്യതയില്ല. ഇപ്പതേ മൂത്ത മോൻ ഡോക്ടറായിട്ട് വരുമ്പോ അവന്റെ ചെലവിൽ കഴിയാമെന്നായിരിക്കും അമ്മയും തങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ അവൻ അവന്റെ ഇഷ്ടത്തിനൊരു കല്യാണം കഴിച്ചു, ഇനിയിപ്പോ അവൻ അവന്റെ പാട് നോക്കി പൊയ്ക്കോളും. എന്ന് മാത്രമല്ല അമ്മയുടെ വാക്ക് കേട്ട് അച്ഛനെ തള്ളിപ്പറയുന്നവനല്ല നിന്റെ അളിയൻ. മനുഷ്യന്മാരിലും ഉണ്ടല്ലോ മൃഗത്തിന്റെ സ്വഭാവമുള്ളവര്, അപ്പൊ പിന്നെ വലിയ അത്ഭുതമൊന്നുമില്ല. നിന്റെ ഷോറൂം എന്റെ വീടിനടുത്ത്, അതുകൊണ്ട് ഇനി നീ ദീപയായിട്ട് എന്തെങ്കിലും ബന്ധം കൂടിയാണ്.
അത് ആദ്യം നിന്റെ അമ്മയെ അറിയിക്കുന്നത് ഈ ഞാനായിരിക്കും. അതിനെ തടയാൻ ഒരു ബുള്ളറ്റ് ജഗനും അധികാരമില്ല. ഇതാ നീ ഒന്ന് വായിച്ചു നോക്ക്. എടാ സദാനന്ദന്റെ മോനെ, കാർത്തി നീയിപ്പോ എന്റെ വാക്ക് കേൾക്കാതെ തന്നിഷ്ടത്തിന് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോ ഒന്ന് മാറി നിൽക്കുവാണെങ്കിലും ഉടനെ അങ്ങോട്ട് വരും. ആ സമയത്ത് ഒരു മനുഷ്യനായിട്ട് എനിക്ക് ജീവിക്കണമെന്നുണ്ട്. അതിനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. അതല്ല, നീ നിന്റെ രീതിക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ എന്റെ ശൈലിയും തുടരും. അത് നിനക്കും നിന്റെ കുടുംബത്തിനും ആപത്താ. അത് ഓർത്തോ. നീ പറഞ്ഞു തന്നെ ഈ കത്തിലുള്ളത്. അതെ, ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയുക, ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയാണ് നിനക്ക് നല്ലത്. അണ്ണ ഇവിടെ ഇല്ലെന്ന് കരുതി, നീ അധികം നിഗളിക്കട്ടടാ. ഡാ ഞങ്ങളൊക്കെ മതി നിന്റെ വീട് കയറി ആക്രമിക്കാൻ. അതെ, കൂടുതൽ ഭീഷണിയൊന്നും വേണ്ട മോനെ. നിന്റെ അണ്ണന് വില്ലേജ് ഓഫീസറുടെ മോളെ ഇഷ്ടം. അങ്ങനെയുള്ളപ്പോ അവളുടെ പിന്നാലെ നടക്കരുത്. അവളെ ഇഷ്ടപ്പെടരുതെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ ബുള്ളറ്റ് ജഗനത് സൂക്ഷിക്കൂ. അതുപോലെ തന്നെ എന്റെ കാര്യവും. ജയലാലിന്റെ പെങ്ങളാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ അവളെ സ്നേഹിച്ചത്. ഇടയ്ക്ക് ചാരുവിന്റെ വീട്ടിൽ പോയപ്പോഴാണ് അവള് ജയലാലിന്റെ പെങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞത്. കണ്ട മാത്രമേ തന്നെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഞാൻ അങ്ങ് കല്യാണം കഴിക്കാൻ പോവാ. ഇന്നും കൂടി ഞാൻ അവളുടെ വീട്ടിൽ പോയതേ ഉള്ളൂ. അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ നേരിൽ കണ്ട് പറഞ്ഞത്. അതെ, എന്നെ അവർക്കിഷ്ടമാണ്. ചാരുവിനും ചാരുവിന്റെ അമ്മയ്ക്കും മിക്കവാറും ഈ ബന്ധം നടക്കും. അന്ന് ദീപചേച്ചിയും ജയലാലണ്ണനും തമ്മിൽ കല്യാണം നടക്കുന്ന ദിവസം നീയും നിന്റെ അച്ഛനും കൂടി അത് തടസ്സപ്പെടുത്താൻ നോക്കി. എന്നാ പുല്ലുപോലെ ഞാനും എന്റെ അണ്ണനും കൂട്ടുകാരും ചേർന്ന് ആ കല്യാണം ഭംഗിയായിട്ട് നടത്തി. അന്ന് അണ്ണൻ ആശുപത്രിയിൽ കിടന്നിട്ട് കൂടി അവിടെ നിന്ന് വന്നിട്ടാണ് ആ കല്യാണം നടത്തിയത്. നിനക്കും അതറിയാലോ. ആ സ്ഥിതിക്ക് ഇന്ന് ആരോഗ്യത്തോടുകൂടി എന്ത് ചെയ്യാനും മടിയില്ലാത്ത അണ്ണനും ഞങ്ങൾക്കും നിന്റെ കല്യാണം മുടക്കാൻ വലിയ സമയമൊന്നും വേണ്ടാ. വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുവാണോ? അതെ, എനിക്കെന്റെ മോനെ ഒന്ന് വിളിക്കാൻ പോലും പറ്റുന്നില്ല. അവനിപ്പോ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും. അതുപോലെ ആ കാര്യങ്ങളുടെ പോക്ക്. ഏതായാലും ദീപമോളെ നമ്മുടെ മോൾക്കൊപ്പം കൂടിയല്ലോ, അത് തന്നെ വലിയൊരു ആശ്വാസ. അതെ, ഇനി നമ്മുടെ മോൾ ഇവിടെ വരുമ്പോ പറയും എനിക്ക് നല്ല ഒരു ഏട്ടത്തെ കിട്ടിയെന്ന്. കാരണം ഇതുപോലെ നല്ല സ്വഭാവമുള്ള പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല സുഖു. സത്യം പറയാമല്ലോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമായ രാഗിണിക്കൊരു അവശത വന്നാൽ പോലും കൂടിരുന്നേനെ ആ പാവം. അതുപോലും മനസ്സിലാക്കാതെ ആ കൊച്ചിനെ നടതള്ളിയത്. ഇനി അതേപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഗംഗേട്ട. നല്ലവരെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നെങ്കിൽ തലമുണ്ട അടിച്ചു പൊട്ടിച്ച് പൂജ അവിടുന്ന് പുറത്താക്കുമായിരുന്നോ? അല്ല, ഒരു കണക്കിന് ആലോചിച്ചാൽ പൂജ അവിടെ അമ്മയുമാണ് കുറച്ചെങ്കിലും രാഗത്തെ ഒന്ന് അടക്കി നിർത്തിയത്. അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല മരുമോളും അമ്മയും കൂടെ അവളെ ജയിലിലാക്കുമെന്ന്. ആ സമയത്ത് ഇന്നത്തെ ജയനെ പോലെ മരിക്കണോ അതോ ജീവിക്കണോ എന്ന അവസ്ഥയിലായിരുന്നു ഹരി. അവസാനം ഞാനും ജയനും ഒക്കെയാ പറഞ്ഞത് ഹരിയോടൊപ്പം ഉറച്ചു നിൽക്കാൻ. കാരണം അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഇപ്പൊ ജയനും ദീപയുടെ ഭാഗത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അവനില്ലാതെ കുടുംബം മുന്നോട്ട് പോകില്ല എന്നറിയാവുന്ന രാഗിണി അതിബുദ്ധി കാണിച്ച് അവനെ കൂട്ടിക്കൊണ്ടു പോയിരിക്കും. സത്യം പറയാമല്ലോ സുഖു, അവള് മണ്ണെണ്ണ ഒഴിച്ചപ്പം കത്തി തീരട്ടെന്ന് കരുതിയാ മതിയായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ആകെ ഇനി അവിടെ കല്യാണം നടക്കാനുള്ളത് ചാരുവിന്റെയാ. ആ രണ്ടേട്ടന്മാരുടെ അത് ഗംഭീരമായിട്ട് നടത്തിയേനെ. അതുപോലെ അവർക്കും നല്ലൊരു ജീവിതം കിട്ടിയേനെ. ഏതെങ്കിലും മക്കള് അമ്മ കത്തിത്തീരാൻ ആഗ്രഹിക്കുക ഗംഗേട്ട? അതൊക്കെ മക്കളോട് സ്നേഹമുള്ള അമ്മമാരുടെ കാര്യമാ. എല്ലാ സ്ത്രീകൾക്കും ഭർത്താക്കന്മാരുടെയും മക്കളുടെയൊക്കെ കാര്യത്തില് കുറച്ച് സ്വാർത്ഥതയൊക്കെ ഉണ്ട്. പക്ഷേ ഒരിക്കലും മക്കളുടെ ജീവിതത്തിൽ വഴിമുടക്കില്ല. അവര് നല്ല നിലയിൽ ജീവിക്കാനേ ആഗ്രഹിക്കൂ. എന്നാൽ ഇവിടെ അതാണ് നടക്കാതെ വന്നിരിക്കുന്നത്. അവക്കവടെ കാര്യം മാത്രം. മരുമക്കളൊന്നും മനുഷ്യരാണെന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ അല്ല അവള് കടന്നുപോകുന്നത്.
അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവള് കത്തിത്തീരണമെന്ന്. എന്റെ മക്കളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ, അവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ചിലപ്പോ ഞാനത് ചെയ്യും. അവളെ കത്തിച്ചു കളഞ്ഞിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കാതെ കേങ്ങേട്ട. എങ്ങനെ ചിന്തിക്കാതിരിക്കും സുഖു? അത്രയ്ക്കങ്ങ് മടുപ്പിച്ചു കളഞ്ഞില്ലേ അവള്? എത്ര ജീവിതങ്ങളാ അവള് കാരണം വേദനിക്കുന്നത്. എല്ലാരെയും വിട്ടേരെ, പക്ഷേ ആ ദീപമോളുടെ പ്രാക്കുണ്ടല്ലോ, അതിൽ നിന്ന് അവൾ ഈ ജന്മം രക്ഷപ്പെടാൻ പോകുന്നില്ല. അല്ലേ, നീ നോക്കിക്കോ. ചായ കുടിക്കുന്നില്ലേ? വേണ്ട. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തല വഴി മണ്ണെണ്ണ ഒഴിച്ചിട്ട് മോനോട് വേറൊരുത്തിയെ കെട്ടാൻ പറഞ്ഞ ലാലേട്ടൻ അത് അനുസരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നീ നേരെ കോടതിയിലോട്ട് പോണം. എന്നിട്ട് ഈ ബന്ധം പിരിയാതെ വേറൊരു കല്യാണം നടത്തുന്നതിന്റെ പേരില് നിനക്ക് ആ ചടങ്ങ് തടയാൻ പറ്റും. ഞാൻ ഒന്നിനുമില്ല. ലാലേട്ടൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അതിനൊപ്പം നിൽക്കും. അങ്ങനെ രണ്ടാമത് കെട്ടുവാണെങ്കിൽ അതിനെ നീ അംഗീകരിക്കോ? എന്തായാലും സ്വന്തം ഇഷ്ടപ്രകാരം ലാലേട്ടൻ അത് ചെയ്യില്ല. പിന്നെ അമ്മയ്ക്ക് കീഴടങ്ങേണ്ടി വരികയാണെങ്കിൽ അത് വിധിയാണെന്ന് ഞാൻ കരുതും. അപ്പോ കമ്പനി നിനക്ക് മുന്നോട്ട് കൊണ്ടുപോണ്ടേ? എന്തിനാ ഇങ്ങനെ ജോലി ചെയ്യുന്നേ? എന്തിനാ പണം സമ്പാദിക്കുന്നേ? എടാ, ജീവിക്കാൻ പണം വേണം. നിന്റെ അധ്വാനം തന്നെയാ ഈ വീടിന്റെ അടിത്തറ. ഇവൾക്ക് കുറച്ച് സ്വർണവും എനിക്ക് കുറച്ച് പണവും ബാങ്കിലിടാൻ സാധിച്ചെങ്കിൽ അത് നീ തന്നത് തന്നെയാ. ഈ വീട് നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോയതും നീ തന്നെയാ. അതുകൊണ്ട് നിന്റെ ജോലി അതുപോലെ തുടരണം. ഒരു കാരണവശാലും ഷോറൂം പൂട്ടാൻ പാടില്ല. ഇതൊക്കെ നീ ആയിരിക്കുമല്ലോ അമ്മയ്ക്ക് ഉപദേശം കൊടുത്തല്ലേ? ഒരിക്കലും അല്ലടാ, എല്ലാം ഞാൻ തന്നെ തീരുമാനിച്ചിട്ടാ ഇവളോട് പറഞ്ഞത്. പിന്നെ പെൺകുട്ടികള് വീട്ടിനകത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് ഇവളും കൂടെ ജോലി ചെയ്യട്ടെ. അപ്പൊ അമ്മ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? ഹേമയും പ്രേമനെയും അമ്മ പുറത്താക്കിയില്ലേ? ഞാനിവിടെ ഒറ്റയ്ക്ക് മതി. പിന്നെ ഹേമയോടും പ്രേമനോടും ഒക്കെ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാ മതി, അവരടുത്ത നിമിഷം ഇവിടെ എത്തും. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നലൊന്നും നിനക്ക് വേണ്ട. പിന്നെ രാത്രിയായാലും പകലായാലും ഒറ്റക്കിരിക്കാൻ എനിക്ക് പേടിയില്ല. അതുകൊണ്ട് ഐശ്വര്യമായിട്ട് നീ നടക്ക്, പിന്നാലെ ഇവളും കാണും. നടക്ക്. എന്റെ ക്യാബിനിലേക്ക് വന്നിട്ട് ഒരു മാനേഴ്സും ഇല്ലാതെ ഞാൻ ആരാണെന്നോ? എനിക്ക് ഇത്രക്കൊക്കെ മാനേഴ്സ് ഉള്ളൂ. അങ്ങനെയുള്ള എന്റെ കീഴിൽ നിനക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി. ഞാൻ വരുമ്പോ എഴുന്നേൽക്കണം, ഗുഡ് മോർണിംഗ് പറയണം. എനിക്ക് മാഡത്തെ മനസ്സിലായില്ല. നിന്റെ പേരെന്താ? ഹരിത. ഹരിത? എന്നിട്ട് ആ ഹരിത ഭംഗിയൊന്നും മുഖത്തില്ലല്ലോ. ഞാനിവിടുത്തെ എം ഡി ജയലാലിന്റെ പെങ്ങള ചാരുലത, സെക്കൻഡ് എം ഡി. ഓ, എന്തോന്നോ ഇന്ന് മുതൽ ജയേട്ടൻ പറയുന്നൊക്കെ അനുസരിക്കരുത് പോലെ നീയൊക്കെ എന്നെ അനുസരിക്കണം. എനിക്ക് ആളെ പിടിയിട്ടില്ലായിരുന്നു. ആ, ഇപ്പൊ പിടിയിട്ടിയല്ലോ. ഇനി നീ പൊസിഷൻ അറിഞ്ഞ് എന്നോട് ബിഹേവ് ചെയ്യല്ലോ. ഉറപ്പായിട്ടും. ആ, എന്താ നിന്റെ ഇവിടുത്തെ പോസ്റ്റ്? ഞാനിവിടുത്തെ സൂപ്പർവൈസർ ആണ്. ക്വാളിഫിക്കേഷൻ എന്താ? എം ബി എ. ആ, ഞാനും എം ബി എ. ആ, അറിയാം. എങ്ങനെ അറിയാം? സാറ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ കമ്പനിയുടെ കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയില്ല. അതൊക്കെ നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. എന്റെ ഏട്ടന് തിരക്കായതുകൊണ്ട് ഏട്ടനെ അങ്ങനെ ശല്യം ചെയ്യാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തന്നോളാം. എത്രയാ നിന്റെ സാലറി? ഇപ്പൊ 30,000 ആണ്. കുറച്ചു കഴിയുമ്പോ കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ കൂടി തീരുമാനിക്കും, കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ. എന്റെ ഏട്ടനിനി എം ഡി കസേരയിൽ ഇരിക്കേ ഉള്ളൂ. ഈ ഷോറൂമിന്റെ ഭരണം മുഴുവൻ എനിക്കായിരിക്കും. അതിനുവേണ്ടി ഞാൻ വന്നത്, ഇവിടെ മൊത്തം ഒന്ന് ശുദ്ധീകരിക്കാം. എവിടെ താമസം? സാറൊരു ചെറിയ വീടെടുത്ത് തന്നിട്ടുണ്ട്. ഒറ്റയ്ക്കാണോ? അതെ, കൂട്ടിനൊരാള് വന്നു പോവും, ഒരു സെർവന്റ്. എന്നാ പിന്നെ ജോലി നടക്കട്ടെ. അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നതേ
നീയും നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളും സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് തന്നിഷ്ടത്തിന് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങൾ. നിങ്ങളുടെ സ്വഭാവ നിങ്ങളുടെ രണ്ട് പെമ്മക്കൾക്കും കിട്ടിയിരിക്കുന്നത്. ദിലീപേട്ടന്റെ അച്ഛൻ ഒരു തെറ്റ് ചെയ്തെന്നും പറഞ്ഞ് അദ്ദേഹത്തെ ഇവിടെ വിളിച്ച് ക്രോസ് വിസ്താരം ചെയ്തു. അങ്ങനെയാണെങ്കിലേ ആദ്യം വിസ്തരിക്കേണ്ടത് നിങ്ങളെയാ. നിങ്ങൾ അഴിഞ്ഞാടി നടന്നതിന് നിങ്ങൾക്ക് കിട്ടിയ സമ്മാനമായി ഈ സസ്പെൻഷൻ. അത് ഒരു തവണ അല്ലല്ലോ, ഒരുപാട് തവണ ജോലി ഇന്ന് പുറത്തായല്ലോ. പേരുദോഷം കേൾപ്പിക്കുന്ന സ്ത്രീകൾക്ക് ജോലി ഇന്നും കുടുംബ ജീവിതത്തിൽ നിന്നൊക്കെ പുറത്തു പോകേണ്ടി വരും. അമ്മയാണ് പെൺമക്കളുടെ വഴികാട്ടി. അമ്മമാര് വഴിതെറ്റിയാലേ പിന്നെ പെമ്മക്കളും ചീത്തപ്പേര് കേൾപ്പിക്കും, കണ്ണിക്കണ്ട വാടകഗുണ്ടകൾക്കൊപ്പം ചുറ്റിയടിച്ച് നടക്കും. അടിമുടി മാറാല പറ്റിയ ഒരുത്തിയാണോ എന്നെ എന്റെ വീട്ടുകാരെയും പഴിക്കുന്നത്? പറയടി, ഇനിയും പറ. പറയും ഞാൻ. എനിക്കങ്ങനെ ആരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല. മൂത്തവള് പേരുദോഷം കേൾപ്പിച്ചിട്ടും അവക്കൊരു ജീവിതം കിട്ടി. അവളെ കെട്ടിക്കൊണ്ടു പോയവനൊപ്പം ജീവിക്കാൻ നിങ്ങളുടെ മോക്ക് കഴിയാത്ത സ്ഥിതിക്ക് ഇനിയിപ്പം നിങ്ങളുടെ ഈ രണ്ട് പെമ്മക്കളും അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചാലും വലിയ അത്ഭുതമൊന്നുമില്ല. അമ്മ നന്നായാലേ മക്കളും നന്നാവും. അമ്മയ്ക്ക് ഭർത്താവിനെ വേണ്ട. നിങ്ങൾക്ക് ഇവരുടെ അച്ഛന്റെ സ്ഥാനത്ത് നിർത്താൻ താല്പര്യം മറ്റാണുങ്ങളെയാ, സുഹൃത്തുക്കളെ ചമഞ്ഞു വരുന്ന അന്യ പുരുഷന്മാരെ. വരുന്നുണ്ട്. എന്തിനാ എന്നെ കാണണോന്ന് പറഞ്ഞത്? എന്നെ കണ്ടിട്ട് ഒരു കാര്യമില്ല. ഇവളുടെ കാരണത്താണ് നിന്റെ അമ്മ തല്ലിയത്. ഗാർഹിക പീഡനം, ജാമ്യം കിട്ടത്തില്ല, മിക്കവാറും റിമാൻഡിലും ആകും. നിങ്ങളൊരു അച്ഛനാണോ എന്നൊക്കെ ചോദിച്ച ഞാനൊരു അച്ഛനായതുകൊണ്ടാണല്ലോ നീ എന്റെ മോളായത്. എന്തിനാ ഞങ്ങളെയൊക്കെ ഇങ്ങനെ ജനിപ്പിച്ചത്? സത്യം പറയാലോടി, ഇത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യമാണ്. നിന്നെ പോലെ യാതൊരു പ്രയോജനമില്ലാത്ത മക്കളൊക്കെ ഒരു അച്ഛൻ എന്തിനാ? നയനേ, എന്റെ അച്ഛൻ കുരുട്ടുബുദ്ധി ഒരുപാടുള്ള കൂട്ടത്തിലാ. എന്റെ അമ്മയെ തളയ്ക്കാൻ വേണ്ടി എന്ത് വൃത്തികെട്ട മാർഗവും സ്വീകരിക്കും നിന്റെ അമ്മായി അച്ഛൻ. ദയവ് ചെയ്ത് വേണ്ടാത്ത ഉപദേശങ്ങൾ കേട്ടിട്ട് എന്റെ അമ്മയെ കോടതി കയറ്റരുത്. ജയിലിലേക്ക് പറഞ്ഞുവിടാതെ ഈ കേസ് പിൻവലിക്കണം. എന്റെ കരണത്ത് ഇതുവരെ ആരും തല്ലിയിട്ടില്ല, എന്റെ അച്ഛനും അമ്മയും പോലും. നീ തല്ലി ഇരന്നു വാങ്ങിയതല്ലേ? നിന്റെ പുന്നാര അമ്മയുടെ കൈ ധരിക്കുമ്പോ തല്ലുവെന്ന് ഇവൾക്ക് പറഞ്ഞു കൊടുത്തത് ഞാനാ. സ്ത്രീകളാവുമ്പോ കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ പഠിക്കണോടി, ഇല്ലെങ്കി സർവനാശത്തിലേക്ക് നയിക്കൂ അത്. രചനയുടെ അമ്മ മരിക്കാൻ കാരണം നിങ്ങളാ, അത് വേണമെങ്കിൽ അവൾക്ക് കുത്തിപ്പൊക്കാവുന്നതേ ഉള്ളൂ. എന്റെ അമ്മയ്ക്ക് നിങ്ങളൊക്കെ കാരണം വേദനിക്കേണ്ടി വന്ന, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ ജയിലിൽ പോയി കാണേണ്ടി വന്ന, ഇവൾക്കല്ല നിങ്ങൾക്കായിരിക്കും അതുകൊണ്ട് ദോഷം ഉണ്ടാവാൻ പോകുന്നത്. എന്റെ പൊന്നു മോളെ എന്നോ എപ്പോഴോ ഏതോ ഒരുത്തി ആത്മഹത്യ ചെയ്തു, അതിന്റെ കാരണം ഞാനാണെന്ന് ആരാടി നിന്നോട് പറഞ്ഞത്? അതിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവാണ് അവരുടെ മകൾ. പിന്നെ മകള് അവളുടെ അമ്മയല്ലേ, അവരെ കണ്ടടം നിരങ്ങി നടന്നു കാണും. എന്നിട്ട് പാവപ്പെട്ട ഈ അച്ഛനെ പ്രതിയാക്കുക, അത് കോടതി തീരുമാനിക്കട്ടെ. മോളെ, എന്നെ എല്ലാവരുടെയും മുന്നിലിട്ട് ക്രോസ് വിസ്താരം നടത്തി എന്റെ മക്കളെ എനിക്കെതിരെ തിരിക്കുകയായിരുന്നു എന്റെ സഹധർമ്മിയുടെ ലക്ഷ്യം. എന്നാലേ അതങ്ങ് പാളിപ്പോയി. എടിയേ, നീയൊക്കെ ജനിച്ചതിന് ശേഷം, നിനക്കൊക്കെ ഓർമ്മ വച്ചതിന് ശേഷം എന്നും ഒരു കോമാളിയാക്കാനാണ് നിന്റെ അമ്മ ശ്രമിച്ചിട്ടുള്ളത്. അതിന് കിട്ടുന്ന ഒരവസരം പോലും അവള് പാഴാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു അവസരം വരുമ്പോ ഞാനും അത് മുതലാക്കും. അവൾ ഇനി വില്ലേജ് ഓഫീസറായിട്ട് തുടരണ്ട, അതിനുള്ള യോഗ്യത അവൾക്കില്ലടി. ജയലാലിന്റെ അമ്മയെ പോലെ ക്രിമിനൽ മൈൻഡ് ഉള്ള സ്ത്രീയാണ് നിന്റെ അമ്മയും. ഞാനൊരു ജയിൽ പുള്ളിയാണെന്ന് അവക്കൊരു ഭാവം ഉണ്ടായിരുന്നു. ഇപ്പോ അവളും ജയിലിലേക്ക് പോവാൻ പോവാ. അവിടെ പോയി ഇനി അവളെ എനിക്കൊന്ന് കാണണം. അതിന് മുന്നോടിയായിട്ട് ഒരു കേക്കെങ്കിലും മുറിച്ചില്ലെങ്കിൽ ശരിയാവോ ഗാർഡി? ഒരിക്കലും ശരിയാവില്ല. ആ ബുള്ളറ്റ് ജഗനെയായിരിക്കും പേടി. അവനിനി വക്കീലിനെയും മരുമോനെയും കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം.
ഇപ്പം ജഗൻ മാറ്റത്തിന്റെ ഒരു പാതയില്. അവൻ ശബരിമലയിലൊക്കെ പോയി ഗുണ്ടായിസ് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തില്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോ അവന്റെ കൂട്ടുകാരൻ കറണ്ട് സുനില് എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. ഈ കുടുംബവുമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്നൊക്കെ പറഞ്ഞു. ഞാനത് മുഖവിലേക്ക് എടുത്തിട്ടൊന്നുമില്ല. അപ്പൊ തന്നെ എന്നെ വിളിക്കാത്തത് എന്താ? ഞാൻ പറഞ്ഞെത്തിയനല്ലോ. എന്റെ മോളെ കാർത്തി കല്യാണം കഴിക്കണ്ടെന്ന് പറയാൻ അവനാരാ? ഇവിടെ ഒരാൾക്ക് ബുള്ളറ്റ് ജഗനെന്ന് കേട്ടാലേ അപ്പോഴേ എല്ലാം കഴിയും. എടോ താൻ പേടിക്കണ്ടോ പ്രേമ, അവൻ ഗുണ്ടായിസ് അവസാനിപ്പിച്ചു കഴിഞ്ഞ അതോടെ അവന്റെ കാര്യം പോക്ക. അവനെ വെട്ടിക്കണ്ടിച്ചിടാൻ ഇഷ്ടം പോലെ ആൾക്കാർ കാത്തു നിൽക്ക, ഞാനും എന്റെ അച്ഛനും ഉൾപ്പെടെ. വെട്ടിക്കൊല്ലണം മോനെ, നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നവനെ ഒക്കെ കൊന്നുകളയണം. അതത്ര നിസ്സാരമല്ല അമ്മായി. നിനക്കാ നിസ്സാരമല്ലാത്തത്? ഞാനും കാർത്തിയൊക്കെ അത്യാവശ്യം ജയിലിലൊക്കെ കിടന്ന് ഇതുപോലുള്ള ആൾക്കാരെ കാണുകയും ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കേട്ടോ കാർത്തി, ഞാൻ ജയിലിൽ കിടക്കുമ്പോഴേ മോഷണ കേസിലും കൊലപാതക കേസിലും ഒക്കെ പെട്ട ഒരുപാട് പെണ്ണുങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഒറ്റ ഒരെണ്ണ എന്നെ തൊട്ട് കളിച്ചിട്ടില്ല. എന്റെ കാര്യം അങ്ങനെ തന്നെ അമ്മേ. പിന്നെ ഇടയ്ക്ക് ഞാൻ ജയിലിൽ കിടന്നപ്പോ അവൻ അവിടെ വന്നു, ആ ബുള്ളറ്റ് ജഗൻ. അന്ന് മാത്രം എന്റെ ശരീരം ഒന്ന് ചതഞ്ഞത്. അവനെ പുകഴ്ത്തി പറയുന്നൊന്നുമല്ല, ഇന്നുവരെ ഏറ്റുമുട്ടിയവരിൽ ഏറ്റവും കരുത്തനായ ഒരുത്തനവൻ. ഒറ്റയ്ക്ക് നിന്നൊരു 10-20 വരെ തല്ലി ഒതുക്കും. കയ്യും കാലും ഒക്കെ ഇരുമ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാ ഇങ്ങേരെ അവനെ ഇത്രയും ഭയക്കുന്നത്. ഭയക്കാതിരിക്കാൻ പറ്റില്ല ഹേമേ. ആ നാട്ടിലെ ദാദാമാരാ കാർത്തിയും കാർത്തിയുടെ അച്ഛനും ഒക്കെ. ഇവര് പോലും അവനെ പേടിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കരുത്ത് അത്രത്തോളം ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. അയ്യോ, ശത്രുക്കളെ പുകഴ്ത്തിയിട്ടെ ഭയന്ന് മാണത്തിൽ ഒളിക്കുന്നത് അല്ലടാ ആണുങ്ങളുടെ ശീലം. നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്യുന്നതാ. അതമ്മ പറഞ്ഞത് 100% സത്യം. അതുകൊണ്ട് തന്നെയാ അവന്റെ ഭീഷണി ഉണ്ടായിട്ടും അതൊന്നും വകവെക്കാതെ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുന്നത്. താൻ നോക്കിക്കോ പ്രേമ, എന്നെങ്കിലും ഒരു ദിവസം അവന്റെ മരണ വാർത്ത കേട്ടാൽ കൊലയാളിയെ തേടി എവിടെയും പോകേണ്ട കാര്യമില്ല. അത് ഞാനും എന്റെ ആൾക്കാരുമായിരിക്കും. ഒരിക്കൽ കിട്ടിയ സുവർണാവസരം തുലച്ചതിന്റെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല. ഇനിയിപ്പോ 10-40 കിലോമീറ്റർ യാത്ര ചെയ്ത് ലോക്കപ്പിൽ ചെന്ന് കിടക്കുന്നവളെ കാണാനുള്ള സമയമില്ല. അല്ലെങ്കിൽ ഞാനും കാർത്തിയോടൊപ്പം വന്നേനെ അവളെ. അത് ഏത് അർദ്ധരാത്രിയിലും ഞാൻ ഉച്ചത്തി വിളിച്ചു. എന്റെ അമ്മ ജയിൽ പുള്ളി ആയതില് ഒരുപാട് സന്തോഷിച്ചവരാ പലരും. എന്നാ കേട്ടോ, നാളെ അവളുടെ അമ്മയും ജയിൽ പുള്ളിയാ. ഇപ്പോഴുണ്ടായ പേരുദോഷത്തിന്റെ കൂടെ അങ്ങനെ ഒരു പേരുദോഷം കൂടി ഏട്ടന്റെ മുൻഭാര്യക്ക് വരാൻ പോവാ. എന്റെ മുൻഭാര്യ? അയാളെ എന്നെ അകറ്റിന്ന് കരുതി ഞാൻ കെട്ടിയ താലിയും നേർത്ത് മാറ്റിയിട്ടില്ല. പക്ഷേ ഏട്ടന്റെ കൈ കിടന്ന മോതിരം ഊരി അവൾക്ക് തിരിച്ചു കൊടുത്തല്ലോ. അങ്ങനെ കൊടുത്തെന്ന് കരുതി ഒരാണും പെണ്ണും രണ്ടാകില്ലടി. ശരിക്കും പറഞ്ഞ താലിയും മോതിരവും ഒന്നല്ല ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ, അത് മനസ്സുകൾ തമ്മിലുള്ള അടുപ്പാ. ഞങ്ങൾ അകന്നിരിക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നിക്കുന്നത് ഞങ്ങൾക്കറിയാം. ഈ ജനറേഷനിലുള്ള ചെറുപ്പക്കാരൻ തന്നെയാണോ ഏട്ടൻ? ഇത് പെണ്ണുങ്ങളെക്കാളും കഷ്ടം. എന്റെ ഭാര്യ ഞാൻ സ്നേഹിക്കുന്നു പറയുന്നതില് എനിക്ക് അഭിമാനാടി. എന്നാലേ ഇതുപോലൊരു ചേട്ടൻ ഞങ്ങൾക്ക് അപമാനം. എങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒന്ന് കടിച്ചു നിൽക്കുന്നത്? നിനക്കറിയാം പൊയ്ക്കൂടെ. ഞാനേ എന്റെ ഡ്യൂട്ടിയാ ചെയ്യുന്നത്, അമ്മ പറഞ്ഞ ഡ്യൂട്ടി. ഇനി ഒരു കാലത്തും ഏട്ടന്റെ ചങ്ങായ മുൻ ഭാര്യയായിട്ട് ഏട്ടനെ ഒന്നിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അവൾ മുൻ ഭാര്യ തന്നെയാ. പൊടി അടച്ച പിണ്ടം വച്ച പാഴ്. അവളുടെ അമ്മ നാളെ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ ആ കാഴ്ച കാണുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും, അവളുടെ അച്ഛനും നാത്തൂരും ഒപ്പം. അവളുടെ അമ്മയും അവളൊക്കെ എന്നെ ഒഴിവാക്കിയിട്ട് വേറെടുത്തി കൊണ്ടുവന്നല്ലോ. അപ്പൊ ഇങ്ങനെ തന്നെ സംഭവിക്കണം. കയറി വന്നവള് തന്നെ അമ്മായിയമ്മയെ ജയിലിലാക്കണം. അവളും അവളുടെ അമ്മയും പേര് കള്ളികളായതുകൊണ്ട് ഇങ്ങനെ ഒരു ശിക്ഷ തന്നെ ഭാഗ്യലക്ഷ്മിക്ക് കിട്ടണം. ആ രീതിയിലേക്ക് വരാൻ എനിക്കിനിയും കഴിയും. അങ്ങനെ വന്ന ആ നയനെന്ന് പറയുന്നവളുണ്ടല്ലോ, അവൾക്ക് തിരിഞ്ഞു നോക്കാതെ ഓടേണ്ടി വരും. ദിയെ, നമ്മൾ എല്ലാരും ഒറ്റക്കെട്ടായി നിന്നാലുണ്ടല്ലോ, അവൾക്ക് പത്തി താഴ്ത്തേണ്ടി വരും, അത് ഉറപ്പാ. ഈ വൈരാഗ്യത്തിനെ, നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ താമസിക്കണം. നിങ്ങൾ ഇവിടെ താമസിക്കരുതെന്ന് പറയാൻ അവൾക്ക് എന്ത് അധികാരം ഉള്ളത്? വഴക്കും വക്കണം വേണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ ഇവിടുന്ന് അങ്ങ് പോയത്. അപ്പോഴെങ്കിലും അവളുടെ ദേഷ്യം കുറയല്ലോ എന്ന് കരുതി.
ഇതിപ്പോ അവള് അമ്മ അവളെ തല്ലണമെന്ന് ആഗ്രഹിച്ചത് പോലെയുണ്ട്. അതവള് പറഞ്ഞു കഴിഞ്ഞല്ലോ, തല്ല് വാങ്ങണമെന്ന് അവൾക്ക് ഉപദേശം കൊടുത്തത് നമ്മുടെ അച്ഛൻ തന്നെയാ. ചേച്ചി, ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്താ അമ്മ അകത്താവൂന്ന് അറിയാവുന്ന വക്കീലാണല്ലോ നമ്മുടെ അച്ഛൻ. അമ്മയ്ക്ക് വേണ്ടി എനിക്ക് കോടതിയിൽ ഹാജരാവണമെന്നുണ്ട്, അച്ഛനെതിരെ വാദിക്കണമെന്നുണ്ട്. ഇത് കോടതി വരെ കൊണ്ടുപോകാത്തത് മോളെ നല്ലത്. അതുപോലെ നിന്റെ പേരിൽ ഞാൻ ഓരോരോ കേസുകൾ ഇങ്ങനെ തള്ളി തള്ളി കേറ്റിക്കൊണ്ടിരിക്കും. സദാനന്ദനും കാർത്തിയൊക്കെ അതിനെനിക്ക് പരിപൂർണ പിന്തുണ തന്നിട്ടുണ്ട്. ഇനി നീ കുറച്ചു കാലത്തേക്ക് പുറം ലോകം കാണാൻ പോകുന്നില്ലടി. നിന്റെ ഈ അഹങ്കാരവും തന്റെ ഇടവും ക്ഷമിക്കുന്നത് വരെ വരട്ടടി. Excuse me. ഛേ, ഈ ഫോട്ടോ എന്നും എന്റെ മൊബൈലിൽ കാണും, സ്ക്രീൻ സേവർ ആയിട്ട്, എന്റെ മരണം വരെ. ബൈ. ഈ ഫോട്ടോ എന്നും എന്റെ മൊബൈലിൽ കാണും, സ്ക്രീൻ സേവർ ആയിട്ട്. അടുക്കരുത്. വേണ്ട മോളെ, അയ്യപ്പസ്വാമിയെ കണ്ടിട്ട് എല്ലാം കാൽക്കൽ സമർപ്പിച്ചിട്ടാ ഞാൻ മലയിറങ്ങിയത്. എന്നാ മര്യാദക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ചിലര് വാശി പിടിച്ചാൽ ഞാനെന്ത് ചെയ്യും? ഭാര്യയും മക്കളെയും ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി എന്തും ചെയ്യുന്ന ഒരു വൃത്തികെട്ടവനാണ് ഇവിടെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞ അവരെയൊക്കെ ഓർത്തിട്ടാ ഇയാളുടെ കഴുത്ത് ഞാൻ കണ്ടിക്കാത്തത്. പിന്നെ മോൾക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ, ചിലപ്പോ എന്നെപ്പറ്റി ഇവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എന്റെ പേര് ബുള്ളറ്റ് ജഗൻ. അണ്ണന്റെ പേര് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമ്മുടെ രീതി കൂടി ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നന്നായിരിക്കും. നിന്റെ കവിളിൽ ഒരു പാട് വീടും, അമ്മായിയമ്മ നിന്നെ ഒന്ന് തല്ലി. നിനക്ക് ശരിക്കുള്ള തല്ല് കിട്ടിയില്ല. സ്ത്രീകളെ തല്ലാൻ ശരിക്കും പറഞ്ഞ എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ തല്ലാനാണെങ്കിൽ ആദ്യം പൊട്ടിക്കേണ്ടത് നിന്റെ മൂത്ത നാത്തൂനുണ്ടല്ലോ ദീപ, ആ പാവം കൊച്ചിന്റെ അമ്മായിമ്മക്കിട്ട. ഇവിടെ ഞാൻ നിന്നെ തോൽപ്പിക്കാനൊന്നും അല്ല വന്നത്, പക്ഷെ നാളെ കോടതിയില് സ്വന്തം ഭാര്യ തള്ളിക്കളഞ്ഞ ഭർത്താവ് ഭാര്യക്കെതിരെ കേസ് വാദിക്കാനായിട്ട് തയ്യാറെടുക്കുക. അങ്ങനെ വാദിച്ചിട്ട് നാളെ ആ പാവ അമ്മ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ ആ കാഴ്ച കാണാൻ നീ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നാളെ ഇയാള് കോടതിയിൽ വാദിക്കാനും പോണില്ല. അതിനു മുമ്പ് അമ്മായി അച്ഛനെയും മരുമോളെയും ഒരുമിച്ച് മോളിലോട്ട് പറഞ്ഞുവിടാനാ ഞാൻ വന്നത്. കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഇന്നത്തോടെ രണ്ടുപേരും അവസാനിക്കും. ഭാര്യയ്ക്കും മക്കൾക്കും അച്ഛനെന്ന ഈ അവതാരത്തെ വേണ്ട. പിന്നെ അവരെയൊക്കെ ദ്രോഹിക്കാനായിട്ട് എന്തിനാ ഇങ്ങനെ ഒരു പാഴ്ജന്മം? എന്തിനാ ആ പാവപ്പെട്ട അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മരുമോള്? മരിക്കണോ ജീവിക്കണോ എന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ തീരുമാനിക്കും. ഞാൻ സമയം തരാം, എനിക്കൊരൊറ്റ വാക്കേ ഉള്ളൂ. അതൊരു വക്കീലായതുകൊണ്ട് തന്നെ ഇയാൾക്കത് നന്നായിട്ട് അറിയാം. ശരിക്കും ആലോചിച്ചോ.
അമ്മയെ പോലീസുകാർ വിട്ടോടാ. അറിയില്ല, സ്വന്തം അമ്മ പോലീസ് സ്റ്റേഷനിൽ കിടക്കുമ്പോ അവരെ കുറിച്ച് മക്കൾ അന്വേഷിക്കില്ലടാ. അന്വേഷിച്ചായിരുന്നു, ഞാൻ സ്റ്റേഷനിൽ പോയി കണ്ടായിരുന്നു. എന്നിട്ട് ലോക്കപ്പിൽ കിടക്കാനും നാളെ കോടതി വഴി ജയിലിൽ പോകാനും പറഞ്ഞോ? അമ്മ പ്രസവിച്ച ആദ്യത്തെ മോൻ, രണ്ട് പെങ്ങന്മാരുടെ ഏട്ടൻ, അമ്മയാണെങ്കിലോ രാപകലില്ലാതെ ഓടി നടക്കുകയായിരുന്നു നിന്നെ ഒരു നിലയിലെത്തിക്കാൻ. അവസാനം നീ അവിടെ എത്തിയപ്പോ നിലയില്ലാ കയത്തിലേക്ക് ആ പാവ അമ്മയെ ചവിട്ടി താഴ്ത്തുക. അല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആരാടാ ചെയ്തത്? നിന്റെ കെട്ടിയോളോ? അങ്ങനെ അവിടെ നിന്റെ അമ്മയെ തൂത്തു തുടക്കുമ്പോ നിനക്കെന്താടാ കയ്യില്ലേ അവളുടെ കർണം തടിക്കാൻ? നീ അങ്ങനെ അടികൊടുത്തിട്ട് അവൾ ഇതുപോലെ നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഓടി വന്ന് എന്നോട് സഹായം ചോദിക്കാം. ഞാൻ അന്തസ്സായിട്ട് ഇപ്പൊ നിന്റെ അമ്മയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയതുപോലെ നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. കേട്ടല്ലോ, അമ്മ പുറത്തിറങ്ങി, കേസ് കൊടുത്തവർ തന്നെ കേസ് ഇല്ലെന്ന് പറഞ്ഞു. താങ്ക്സ്. എന്തോന്ന്? അവൻ നന്ദി പ്രകടിപ്പിച്ചതാ. സ്വന്തം അമ്മയോട് നന്ദിയില്ലാത്തവനാ നമ്മളോട് നന്ദി പറയുന്നു. അന്നാ ഇവനെ തൂക്കിയെടുത്ത് നിലത്തടിക്കട്ടെ. സ്വന്തം കുടുംബത്തോട് സ്നേഹമില്ലാത്ത നീ എങ്ങനെയാടാ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കുന്നത്? ഇവൻ ചികിത്സിച്ചിട്ടേ അവരെ അറുത്ത് കാശ് വാങ്ങിക്കുവാരി. നിന്റെ ഭാര്യയ്ക്കും അച്ഛനും കൊടുക്കേണ്ട താക്കീതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിന്നേക്കാളും വക്കീൽ എന്നെ അറിയാം. എന്തായാലും മരുമോളോട് എന്റെ ബാക്കി ചരിത്രമൊക്കെ അയാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോ നിനക്കറിയാവുന്ന കാര്യങ്ങളും കൂടെ നീ അവക്കെ പറഞ്ഞു കൊടുത്തേക്ക്. ശരീരം മുറിഞ്ഞാല് എല്ലാവരുടെ രക്തത്തിനും ഒറ്റ കളറാടാ. എന്നാ സ്വന്തം അമ്മയുടെയും സഹോദരിമാരുടെയും നെഞ്ചു മുറിയുമ്പോ രക്തബന്ധത്തിലുള്ളവര് കൂടെ പിറപ്പുകള് അവരെ തള്ളിക്കളഞ്ഞാ അവര് പിന്നെ മരിക്കുന്നതാണോ നല്ലത്? നിന്റെ ഭാര്യയെ നീ നിലക്കിരുത്തിയില്ലെങ്കിലേ നിന്റെ ശവം ഞങ്ങൾ അവളെ കൊണ്ട് തീറ്റിക്കും. അത് കഴിഞ്ഞ് അവളെ ഞങ്ങൾ വലിച്ചു കീറും. ഞാനവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ പറഞ്ഞാലും മനസ്സിലാവാത്ത ഇനമാണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടി. പിന്നെ ഇപ്പൊ നിൽക്കുന്നത് മനുഷ്യരൂപമുള്ള ഒരു ചെന്നായുടെ അടുത്താണല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ മോളെ, പണവും സ്വാധീനമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ ജീവിക്കണമെന്നുള്ള ആഗ്രഹവും. ഇത് രണ്ടും ഇല്ലാത്ത വെട്ടുപോത്തുകളാണ് ആ പോയത്. സത്യം പറയാലോ, നിന്റെ അമ്മായിയമ്മ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത് ഇവനുള്ളതുകൊണ്ട് മാത്രം. ശബരിമലയിൽ പോയെന്നോ സ്വഭാവം മാറിയെന്നൊക്കെ പറഞ്ഞു കേട്ടതുകൊണ്ട് ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല എന്ന് കരുതി. ഓഹ്, എന്തായാലും അത് അമ്പേ പാളിപ്പോയി. ഇനി നമുക്ക് ഇവിടെ താമസിച്ചാ മതി, അങ്ങോട്ടൊന്നും പോകണ്ട. എങ്കിലും പോണെന്ന് തോന്നുമ്പോ ഞാൻ പോവും. എന്തിനാ പോന്നെ, ആരെ കാണാനാ? ഇനി അവിടെ പോയി വഴക്കുണ്ടാക്കിയാല് നിന്നെ എന്നെയൊക്കെ ഇപ്പൊ പുറത്തോട്ട് പോയമാര് വെട്ടി കണ്ടിക്കും. അത് മറക്കണ്ട മോനെ. അമ്മായിയമ്മ മരിച്ചു എന്ന് സങ്കല്പിച്ച് ജീവിക്കാൻ നയനമോള്. അതുപോലെ തന്നെ എന്റെ കാര്യം. ഇനി കഷ്ടപ്പാടിന്റെ കണക്കും കൊണ്ടുവരുന്ന അമ്മയെ നീയും അരിയിലേക്ക് വിളിക്കണ്ട. അവളെയും നിന്റെ പെങ്ങന്മാരെയും മറന്ന് ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇനി അവരെ സഹായിക്കാൻ എങ്ങനെ ശ്രമിച്ച എന്റെ സ്വഭാവം മാറും. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അവരുണ്ടാക്കിയ ഭക്ഷണത്തിൽ കുറച്ച് വിഷം കലക്കി ഒഴിച്ചാ മതിയായിരുന്നു, എല്ലാം തീർന്നേനെ. പിന്നെ കേസൊക്കെ എന്റെ അച്ഛൻ പൈസ വാരിയെറിഞ്ഞ് നന്നായി നടത്തിക്കോളും. പിന്നെ നമ്മളെ രക്ഷിക്കാൻ വക്കീലച്ഛൻ ഉണ്ടല്ലോ. എന്റെ അമ്മയും പെങ്ങന്മാരെ കൊല്ലുന്നതിനെ പറ്റിയാ നീ പറഞ്ഞോണ്ടിരിക്കുന്നത്? അങ്ങനെ പറയാൻ എനിക്കിപ്പോ ഒരു കുറ്റബോധവും ഇല്ല. ഈ കവിളത്തെ പാടുണ്ടല്ലോ, അതെന്റെ കവിളിന്ന് പോയാലും ഈ മനസ്സിന്ന് പോവില്ല ഈ ജന്മ. അച്ഛൻ വെറുതെ അവളെ തിളപ്പിക്കല്ലേ, ഞാൻ എല്ലാവരുടെ ഇടയിൽ കടന്ന് നട്ടം തിരിയ. നീ എന്തിനാടാ നട്ടം തിരിയുന്നേ? നീയേ, നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേ. അതായത് ഒഴിവാക്കേണ്ടവരെ എല്ലാം ഒഴിവാക്കാൻ നോക്ക്. ഇനി നിന്റെ ഭാവി ശോഭനമാവണമെങ്കിൽ നീ നയനമോളുടെ കൂടെ തന്നെ നിൽക്കണം. അച്ഛനമ്മമാരുടെ പാർട്ടൊക്കെ കഴിഞ്ഞടാ. ഇനിയിപ്പോ ലൈഫ് എന്ന് പറഞ്ഞാ അത് നിങ്ങൾക്കുള്ളതാ. അത് മാക്സിമം എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ.
എന്തൊക്കെ പറഞ്ഞാലും കോടതിയിൽ നിന്ന് അമ്മയെ അച്ഛൻ ജയിലിലേക്ക് പറഞ്ഞു വിട്ടിരുന്നെങ്കില് അതൊരു കുറ്റബോധമായിട്ട് മനസ്സിൽ കിടന്നേനെ. എന്തായാലും തൽക്കാലം അതുണ്ടായില്ലല്ലോ. ഭാഗ്യം. വന്നു. ഇതിനിടയ്ക്ക് നീ ഇതെവിടെ പോയതാ? എന്നെ ഒരാള് വിളിച്ചായിരുന്നു. അയ്യപ്പ സ്വാമിയെ കണ്ടിട്ട് വന്ന് മാലയൊക്കെ അയച്ച ഒരാള്. ഓ, ജഗനോ? ജഗനെ കണ്ടു മോളെ? അമ്മ പറഞ്ഞല്ലോ, അമ്മയുടെ മോനെ അമ്മയോട് സ്നേഹം തോന്നിയിട്ട് അയാളുടെ ഭാര്യയെ കൊണ്ട് കേസ് പിൻവലിപ്പിച്ചതാണെന്ന്. അതൊന്നും അല്ല നടന്നത്. ബുള്ളറ്റ് ജഗനെ, അഡ്വക്കേറ്റ് വിജയകുമാറിന്റെ വീട്ടിൽ കയറി നയനെ ഭീഷണിപ്പെടുത്തി നമ്മുടെ അച്ഛനെ. അങ്ങനെയാ അമ്മയെ വിട്ടയച്ചത്. ആ നയനെ എന്ന് പറയുന്നവളുടെ സ്വഭാവത്തിന് അവൾ അമ്മയെ ജയിലിൽ കയറ്റത് അടങ്ങത്തില്ലായിരുന്നു. ദിലീപേട്ടൻ പറഞ്ഞാലൊന്നും അവള് കേക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് അമ്മ പറഞ്ഞതൊക്കെ കേട്ടപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ജഗനെ പോലെ ഒരാളുള്ളത് നമ്മുടെ ഭാഗ്യതിയെ. അത് പറയാനുണ്ടോ? പക്ഷേ ഗുണ്ടായസൊക്കെ അവസാനിപ്പിച്ച ആ ആള് വീണ്ടും ആ മാർഗത്തിലേക്ക് തിരിഞ്ഞു. എല്ലാ വർഷവും മല ചവിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സ്വഭാവം പാടെ മാറ്റാൻ പറ്റില്ലെന്നാ ഇപ്പൊ പറയുന്ന. അങ്ങനെ ചെയ്ത ബുള്ളറ്റ് ജഗനെ ഇപ്പൊ സ്നേഹിക്കുന്ന പലരും കരയുന്നത് കാണേണ്ടി വരുമെന്ന് നമ്മൾ ഉൾപ്പെടെ. എന്നാ പിന്നെ മോൾക്ക് ജഗനെ ഇങ്ങോട്ട് വിളിച്ചുകൂടായിരുന്നു. അയാൾ ഇവിടെ വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചതാ. ഇതുവരെ ആ ആഗ്രഹം മാത്രം നടന്നിട്ടില്ല. ഞാൻ വിളിച്ചു അമ്മേ, പക്ഷെ വരണ്ടേ? അത് പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കാം. നീ പറഞ്ഞ ശരിയാ മോളെ, നിങ്ങളുടെ ആങ്ങളെക്കാളും ഇപ്പൊ നിങ്ങൾക്കൊക്കെ സഹായമായിട്ട് നിൽക്കുന്നത് ജഗനാ. അതിന്റെ നന്ദി സ്നേഹവും എല്ലാ കാലത്തും അയാളോടുണ്ടാവണം. സത്യം പറഞ്ഞ മനസ്സ് മുഴുവൻ ഒരാരാധന തോന്നുക ആ ചെറുപ്പക്കാരനോട്. ഹലോ, നീ എവിടെ ഉണ്ടാ? ഞാൻ പുറത്ത്. മിക്കവാറും നിന്റെ നട്ടപ്പുറത്ത് ഒത്തിരി ഇടിയുടെ ആവശ്യമുള്ളൂ നീ കമഴ്ന്ന് വിട് ചാവാൻ. എന്താ ജഗ? എന്താന്ന് നിനക്ക് അറിയില്ലല്ലടാ. ആ വക്കീലിനെയും നയനെ എന്ന പെണ്ണിനെയും ഇളക്കി വിടുന്നത് നീയാണെന്ന് എനിക്കറിയാവടാ. വക്കീലിനൊപ്പം നീയും നിന്റെ അച്ഛനും ചേർന്നിട്ടുണ്ടെന്നും അറിയാം. നിന്റെ കളി മതിയാക്കുന്നതാ നിനക്ക് നല്ലത്. മലയിറങ്ങിക്കഴിഞ്ഞിട്ടും മനസ്സൊരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് എനിക്ക് പിടികിട്ടി. അതുകൊണ്ട് ജഗൻ ഇനി പഴയ ജഗൻ തന്നെയായിരിക്കും. ഞാൻ മാറണമെങ്കിൽ നീയൊക്കെ ആദ്യം മാറണവടാ. എനിക്കിതേ പറ്റിയൊന്നും അറിയില്ല ജഗ. നിനക്കേ അറിയൂ, പിന്നെ നിന്റെ അച്ഛനും. നിന്നെ ജയിലിൽ കയറ്റിയത് ആ പാവം സ്ത്രീയാ. അതുകൊണ്ട് അവര് ജയിലിൽ കിടക്കുന്നത് നിനക്ക് കാണണം. അവരെ ആൾക്കാർ ജയിൽ പുള്ളി എന്ന് വിളിക്കുന്നത് നിനക്ക് കേൾക്കണം. എന്നാ നീ കേട്ടോ? അങ്ങനെ സംഭവിച്ചാലുണ്ടല്ലോ നിന്റെ അച്ഛന്റെയും അമ്മയുടെ മുന്നിലിട്ട് നിന്റെ നട്ടപ്പുറം നോക്കി ഞാൻ ഒന്നേ ഇടിക്കൂ. അവിടെ നീ ചോര തുപ്പി തീരും. ഞാനൊരു മത്സരത്തിനില്ല ജഗ. നീ മത്സരിച്ചോടാ, നിന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ നീ മത്സരിച്ചോ. പിടിച്ചു നിൽക്കാനുള്ള ആവത് നിനക്ക് വേണം. പിന്നെ നിന്റെ ആയുസിന് വേണ്ടി നീ പ്രാർത്ഥിച്ചോടാ. നേരിൽ കണ്ട് മുട്ടുമടക്കി ഒന്ന് കൊടുക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ അവനെയും അവന്റെ അച്ഛനെയും മാത്രമല്ല ആ വക്കീലിനെയും ആദ്യം തല്ലണം. എന്നെ ഈ നയനെന്ന് പറഞ്ഞവളെ വളർത്തി വഷളാക്കിയ അവളുടെ അച്ഛനും അമ്മയെല്ലാം കെട്ടിയിട്ട് അവരെ തേരണ്ടി പാലിനടിക്കണം. അണ്ണം പറഞ്ഞാ മതി, വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ദിയയുടെ അമ്മയൊന്നും ലോക്കപ്പി കിടന്നു. അവരുടെ ദേഹത്ത് പോലീസുകാർ കൈയൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ വച്ചിരുന്നെങ്കിൽ ആ കൈകൊണ്ട് അവനായാലും അവളായാലും കുറെ നാളെ ജോലിയൊന്നും ചെയ്യില്ലായിരുന്നു. ഇനി ആരെയും തല്ലത്തില്ലായിരുന്നു. ആ നയനെ എന്ന് പറഞ്ഞവളെ ഇത്ര ശിക്ഷിച്ചാ മതിയാണ. തൽക്കാലം ഭയന്നിട്ടുണ്ട് അവളും ആ വക്കീലും. ദിയയോടും അവളുടെ കുടുംബത്തോടും കളിക്കുന്നത്
അത്ര പന്തിയില്ലെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങേര് ചെയ്യോ, എനിക്കിട്ട് ആരെങ്കിലും രണ്ടെണ്ണം പൊട്ടിക്കുന്നത് അങ്ങേർക്ക് സന്തോഷമല്ലേ. അവനോട് ഞാൻ കല്യാണത്തെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വാശിക്ക് ഉറപ്പായിട്ട് അവന്റെ കെട്ട് ഞാൻ നടത്തിയിരിക്കും. ആ നടത്തണം അമ്മേ. ഈ രചന എന്ന് പറയുന്നവള് വാശിയോടെ എന്നോട് പറഞ്ഞത് ദീപയല്ലാതെ മറ്റൊരു പെൺകുട്ടി ജയേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഓഹോ, അത് അവളാണോ തീരുമാനിക്കുന്നത്? ഞാനൊന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കൂ. പക്ഷേ നമ്മൾ സൂക്ഷിക്കണം അമ്മേ, നമ്മളറിയാതെ ഇവിടെ പലതും നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ജയിലിൽ കിടക്കേണ്ടവളെ രക്ഷിച്ചില്ലേ ഒരുത്തൻ, അവനൊക്കെ വലിയ ഭീഷണിയാ. ഈ നാട്ടിലെ ദാദാമാരാ. ഒരു ദാദാമാരെ എനിക്ക് പേടിയില്ല മോളെ. അവനൊന്നും വിചാരിച്ച എന്റെ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ദീപയെ ഞാൻ തള്ളിക്കളഞ്ഞു. ഇനി ജീവിതകാലം മുഴുവൻ ദീപ അവനോടൊപ്പം ഉണ്ടാവില്ല. പിന്നെ അവന്റെ രണ്ടാം കെട്ട് നടക്കുന്നതിനിടയ്ക്ക് നിന്റെ ഡ്യൂട്ടി നീ കൃത്യമായിട്ട് ചെയ്തോണം. ഏത് നേരം അവന്റെ പിന്നാലെ ഉണ്ടാവണം. അവനെ ആര് വിളിച്ചാലും അതാരാണെന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ ലാൻഡ് ഫോൺ ഒക്കെ കട്ട് ചെയ്തല്ലോ, പിന്നെ മൊബൈൽ ഉപയോഗിക്കാൻ നിവൃത്തിയില്ല. ഇനിയിപ്പൊ കസ്റ്റമേഴ്സ് ആരെങ്കിലും വിളിച്ചാ ഞാൻ ആ ഫോൺ കൊണ്ടേ കൊടുക്കുന്നത്. അങ്ങനെ തന്നെ വേണം. പിന്നെ വഴിയെ പോയ നായ്ക്കളൊക്കെ ഇതിനകത്ത് കയറി കുറച്ചിട്ട് പോയെന്ന് വരും. അതൊന്നും നമ്മള് കാര്യമാക്കി എടുക്കണ്ട. ഈ രചനയെന്ന് പറയുന്നവളും ആ ദിയെന്ന് പറയുന്നവളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അത് അവളുമാരുടെ ദേഷ്യം തീർക്കാനാ. മോൾ ഏതായാലും ഒരു ഇരുമ്പ് വടി ഇവിടെ കരുതി വെച്ചോണം. അങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിൽ തല്ലി ഓടിക്കണം അവളുമാരെയൊക്കെ. അവരെയൊക്കെ അടിച്ചോടിക്കാം, പക്ഷെ ബുള്ളറ്റ് ജഗൻ വന്നാലോ? ഒരു തോക്ക് കയ്യിൽ കരുതുന്ന അമ്മയെ നല്ലത്. അവനെ പറ്റി ചില കഥകളൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞായിരുന്നു. അവനെ ആളൊരു ഭയങ്കര സംഭവം, ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് പേരെ തല്ലുന്നവനാ. മോളെ, ശത്രുക്കള് വലിയ കരുത്തരാണെന്ന് നമ്മൾ കരുതുന്നതേ തുടക്കത്തിലെ തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്റെ മോളെ, നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് നമ്മളുടെ ധൈര്യമാ. അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാലേ നമ്മൾ ഒറ്റത്തവണയും മരിക്കൂ. അന്ന് തന്നെ ഞാൻ ജയന്റെ മുന്നിലും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ പോയി നിന്നില്ലേ? ആ സമയത്ത് അവനും അവന്റെ ചേട്ടനും കൂടി ഒരു തീരുമാനം എടുക്കുക. ദീപയെ വിട്ടുകളയാൻ പറ്റില്ല എന്ന് പറയുക. എങ്കിലേ അവിടെ നിന്റെ അമ്മ അമ്മയുടെ ശരീരം കത്തിച്ചേനെ. അവിടെ പിന്നെ രണ്ടാമതൊരു ചിന്തയൊന്നുമില്ല. അങ്ങനെ തന്നെ വേണം. എങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റൂ. അങ്ങനെ ചാരു പറഞ്ഞല്ലോ, ഈ സ്ഥാപനത്തിന്റെ MD നീയാ. അപ്പൊ നീ പറയുന്നതിന്റെ ശക്തി അവള് പറയുന്നതിനില്ല. അതുകൊണ്ട് വിലക്കേണ്ടവരെ ഒക്കെ നീ വിലക്കിയിരിക്കണം. കുറച്ചു ദിവസം കഴിയുമ്പോ അത് പറയാനൊരാള് വരും നിന്റെ ജീവിതത്തിലേക്ക്. അതുവരെ നീ വേണം എല്ലാത്തിനും മുൻകൈ എടുക്കാൻ. അല്ല, ആ രചനയെന്ന് പറയുന്നവൾ എവിടെയാ താമസിക്കുന്നേ? അതെനിക്കറിയത്തില്ല. അമ്മേനെ അവളെ പിന്നാലെ പോയി വെറുതെ വിഷയങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അവളെ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ വീട് തെരഞ്ഞു പിടിച്ച് പോയിട്ട് അവളെ ഞാൻ വലിച്ചു കീറിയനെ. അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെൺകുട്ടി അല്ല അവള്. അമ്മ വലിച്ചീറാൻ നിന്നാലേ അവള് നിന്നേരത്തൊന്നുമില്ല. എന്നാ പിന്നെ കാണാവടാ. ജയിലിൽ കിടന്നപ്പോ എല്ലാം തികഞ്ഞവള് മറ ചവിട്ടി കൂട്ടിയവളായി ഞാൻ. പിന്നെയല്ലേ ഈ നരുന്ത് പെണ്ണ്. അവളെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഞാൻ കാണട്ടെ, അന്ന് അവളുടെ അഹങ്കാരം ഞാൻ മാറ്റിക്കൊടുക്കും. ആ എത്രയുണ്ടടാ നിന്റെ കയ്യില്? ഏ, നിന്റെ കയ്യിൽ ഇപ്പൊ പൈസ എത്രയുണ്ടെന്ന്? ശരി, വേണ്ടാത്ത വർത്തമാനൊന്നും കേൾപ്പിക്കരുത് കേട്ടോ, എന്നെ ഇങ്ങോട്ട് വരുത്തരുതെന്ന്. അവൾക്ക് അവിടെ രണ്ടാമക്കളെ നഷ്ടപ്പെടും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മക്കളെ. ഒരു ചായ പോലും കുടിക്കാതെ പോവാണോ അച്ഛാ? വേണ്ട മോളെ, മനസ്സിനൊരു സുഖമില്ല. ശരി. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പാവപ്പെട്ട അച്ഛനാ. എന്നിട്ട് ആ അച്ഛനെ പോലെ ഉൾക്കൊള്ളാൻ ലാലേട്ടന്റെ അമ്മയ്ക്ക് പറ്റുന്നില്ലല്ലോ. അവരൊരു മനുഷ്യ സ്ത്രീ അല്ല ദീപേ, അവർ ഈ യുഗത്തിൽ ജീവിച്ചിരിക്കേണ്ടവരെ അല്ല. തല വഴി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചപ്പോഴാ ലാലേട്ടൻ അമ്മയ്ക്കൊപ്പം പോയത്. അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട്
ഇനി ലാലേട്ടനോട് വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പറയുമായിരിക്കോ? അങ്ങനെ പറഞ്ഞാലും ശരി, അത് ചേച്ചിയുടെ ലാലേട്ടൻ കേൾക്കാൻ പോകുന്നില്ല. ഇത്രയും ദിവസത്തെ ജയലാൽ സാറുമായിട്ടുള്ള എന്റെ പരിചയം വെച്ചിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ ചേച്ചി പ്രാണനായി സ്നേഹിക്കുന്ന ആളാ. അങ്ങനെയുള്ള സാറ് പ്രാണം പോയാലും ചേച്ചി വിട്ടുകളയില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള ഭയം ഒന്നും വേണ്ട. നിങ്ങളെ ഇന്ന് ഞാൻ അയ്യോ കാണിച്ചു തരാം. ഇനി നാശം പിടിച്ചവനെ കാണാൻ പാടില്ല. ഓടുന്നാക്ക പണ്ട് ഇതുപോലെ നിന്നെ ഞാൻ ഒടിച്ചു മടക്കി രണ്ടായിട്ട് ദൂരം കേട്ടോ. എന്റെ നെഞ്ചിന് നേരെ തോക്ക് ചൂണ്ടിയാ പോലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. അത്രയും ഉള്ളടി നീ കണ്ടോ. ഇവന് പോലും സന്തോഷമായി. യാതൊരു ഉളുപ്പും കൂടാതെ മക്കളെയൊക്കെ സാരിത്തുമ്പിൽ കെട്ടിയിടാൻ നോക്കുക. നീ എന്നെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കാൻ നോക്കുക നീ അല്ലേ? ഓ അതറിഞ്ഞിട്ടാണല്ലേ വരവ്. അതേടി, നിന്റെ അമ്മ ഈ ജന്മം മുഴുവൻ നോക്കിയാലും അങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാലും ശരി, കല്യാണത്തിന്റെ തലേ ദിവസം പെണ്ണിന്റെ അമ്മായിമ്മ മരിക്കും. ഇവളെ ഞാൻ കൊല്ലും, അത് പറയാനാ ഞാൻ വന്നത്. അമ്മാവനിപ്പോ ഒരാണായി. അയ്യോ ബുള്ളറ്റിന് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ലേ? ഞാനെന്തിനാ പേടിക്കുന്നത്? അല്ല, ചുറ്റിനും ശത്രുക്കളാണല്ലോ, അവരെല്ലാം കൂട്ടത്തോടെ വന്ന ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ പാടായിരിക്കില്ലേ? ഒരു പാടുമില്ല, അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ. പിന്നെ നമ്മൾ അതേപ്പറ്റി ഓർത്ത് ഭയന്നാലുണ്ടല്ലോ, നമ്മുടെ ആയുസിന്റെ നീളം കുറയത്തേ ഉള്ളൂ. ജീവിതത്തില് ഇന്ന് വരെ ബുള്ളറ്റ് പേടിച്ചിട്ടില്ലേ? ഞാൻ ഭയന്നത് എന്റെ അച്ഛനെ കൺമുമ്പിലിട്ട് വെട്ടി കൊല്ലുന്നത് കണ്ടപ്പോഴാ. അത് കുറച്ചുനാൾ അങ്ങനെ മനസ്സിൽ കിടന്നു, പിന്നെ ആ മനസ്സ് പരുക്കനായത്. സത്യം പറയാലോ, ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുമെന്ന് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കരുതിയതല്ല. പരിചയപ്പെട്ടത് തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ? ഏയ് ഒരിക്കലുമില്ല. ഗുണ്ടയുടെ പിന്നാലെ നടക്കുന്നു, ഗുണ്ടയെ പ്രേമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രചാരണമുണ്ടിപ്പോ. എന്റെ അച്ഛനോ ആങ്ങളെയൊക്കെ തന്നെ അതിന് പിന്നില്, എന്നാ അതൊരു അഭിമാനമായിട്ടാ ഞാനിപ്പോ കാണുന്നത്. സത്യസന്ധയായ ഒരു വില്ലേജ് ഓഫീസറുടെ മകളാണ് ദിയ. അപ്പോ അങ്ങനെ ഒരു മേൽവിലാസം ഉണ്ടാക്കുന്നത് നല്ലതാണോ? ആ വില്ലേജ് ഓഫീസർ ആദ്യമൊക്കെ എന്നെ വിലക്കിയിരുന്നു, എന്നാ ഇപ്പോ എന്നെ പോലെ തന്നെ എന്റെ അമ്മയ്ക്കും ബുള്ളറ്റിനെ ഇഷ്ടാ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു കുടുംബത്തോട് എനിക്ക് ഇത്ര അടുപ്പം ഉണ്ടാവുന്നത്, ഞാൻ ഇത്രയൊക്കെ അവരെ സ്നേഹിക്കുന്നത്. അന്ന് ജീപ്പ് തട്ടിയ ശേഷം ശരീരം ആസകളും മുറിവുമായിട്ട് ബുള്ളറ്റ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ അനുഭവിച്ച വേദന എത്രയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ തന്നെയോർത്ത് ഏറ്റവും കൂടുതൽ വേദനിച്ചപ്പോഴാണെന്നറിയോ? പെട്ടെന്നെല്ലാം അവസാനിപ്പിച്ച് നല്ല മാർഗത്തിലേക്ക് വരാൻ പറ്റില്ലെന്ന് ബുള്ളറ്റ് പറഞ്ഞിരിക്കാം. നിനക്ക് ഈ ബുള്ളറ്റ് എന്നുള്ള വിളിയൊന്ന് അവസാനിപ്പിച്ചൂടെ? ഞാൻ പറഞ്ഞല്ലോ അമ്മേ, ഇപ്പൊ അങ്ങനെ വിളിക്കുന്നതാ ബുള്ളറ്റിനും ഇഷ്ടം. ജഗനെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ? പിന്നെ വിളിക്കാതെ വരാൻ വരാന്ന് പറയുന്നതല്ലാതെ വ്യക്തമായൊരു മറുപടി തരുന്നില്ല. എന്റെ കയ്യില് പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ പുറത്തുകൊണ്ടുപോയി ഒരു പാർട്ടി നടത്തിയേനെ. ഇപ്പൊ പാർട്ടി നടത്തിയാ നടത്തുന്ന ആളിനും കൂടി ബുള്ളറ്റ് പൈസ കൊടുക്കേണ്ടി വരും. ഏതായാലും മോളുടെ അച്ഛൻ ഉൾപ്പെടെ ഒന്ന് വിരണ്ടിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഇനി വിരളാൻ പലരും ഉണ്ടമ്മേ, ലാലേട്ടന്റെ അമ്മയും പെങ്ങളും ഉൾപ്പെടെ പലരും. അതേപ്പറ്റിയൊക്കെ ജഗനോട് സംസാരിച്ചായിരുന്നോ? എല്ലാം സംസാരിച്ചു. എന്നിട്ടാ പറഞ്ഞത് കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അടുത്തൊന്നും എനിക്ക് നല്ലവനാവാൻ പറ്റത്തില്ല. അറിഞ്ഞോ അറിയാതെയോ, ചിലത് നമുക്ക് നഷ്ടപ്പെടുമ്പോ മറ്റു ചിലത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക മോളെ.
രജനിയുടെയും ജഗന്റെയും ഒക്കെ വരവ് അങ്ങനെ തന്നെ ഞാൻ കാണുന്നേ. നേരത്തെ ഈ ഗുണ്ടായിസായിട്ട് നടക്കുന്നവനെയൊക്കെ എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. ഇപ്പൊ മനസ്സിലായി അവരിലും ഒരുപാട് ഒരുപാട് നന്മയുള്ളവരുണ്ടെന്ന്. അതിന് അവാർഡ് കൊടുക്കണം, മികച്ച സഹനശേഷിക്കുള്ള. ഏതായാലും അങ്ങേര് ഇറങ്ങി. ഇത്രയും കാലം അയാൾ വീട്ടിനകത്ത് ജയിൽ പുള്ളിയെ പോലെയല്ലേ കഴിഞ്ഞിരുന്നത്. എന്നാ പിന്നെ അവരെയും കൊന്ന് ജയിലിൽ പോയി കിടന്നാ പോരായിരുന്നോ? അങ്ങനൊരു പുണ്യകർമ്മം ചെയ്യാൻ അമ്മ അവന് തോന്നിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചോ, ദീപയെ കളഞ്ഞിട്ട് ജയലാൽ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല. എന്തായാലും അയാൾ അതിന് തയ്യാറാവില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ ഗതികേട് കൊണ്ട് ജയലാലിന് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നാൽ അവിടെ ജയലാലിനെ രക്ഷിക്കാൻ ഞങ്ങളൊക്കെയുണ്ട്. എനിക്കറിയാലോ ദീപയും ജയലാലും തമ്മിലുള്ള കല്യാണ ദിവസം സംഭവിച്ചതൊക്കെ. ഒരു കാരണവശാലും താലികെട്ട് നടക്കില്ല എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നിട്ടെന്തേ മുഹൂർത്തം തെറ്റിയോ? ഇല്ല. അതൊക്കെ നിന്റെ അമ്മായിയോടൊന്ന് മനസ്സിൽ കുറിച്ചിട്ടേക്കാൻ പറഞ്ഞേക്ക്. ഓർമ്മയുണ്ടല്ലോ. ഹരിതേ, നോക്ക് ഹരിതേ, കൊറേ പെൺകുട്ടികളുടെ ഫോട്ടോസ് ഇതിലുണ്ട്. ഇതില് നിനക്ക് ആരെ ഇഷ്ടപ്പെട്ടെന്ന് നോക്കി പറഞ്ഞേ. കണ്ട എന്തിനെ മാഡം? ഒന്ന് നോക്ക്, എന്നിട്ട് എന്തിനാന്ന് ഞാൻ പറയാം. ഇതിലെല്ലാവരും തരക്കേടില്ലാത്ത പെൺകുട്ടികളാ. എങ്കിൽ ഇതിൽ ആരാ എന്റെ ഏട്ടനുമായിട്ട് കൂടുതൽ ചേരുന്നത്? സംശയിക്കണ്ട, എന്റെ ഏട്ടനെ കൊണ്ട് രണ്ടാമതൊരു കല്യാണം കഴിപ്പിക്കാൻ അമ്മ തീരുമാനിച്ചു. ഇതിനകത്ത് ആരെങ്കിലും കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെ ജാതകം നോക്കി ആ ബന്ധം ഉറപ്പിക്കണമെന്നാ അമ്മ പറയുന്നത്. അല്ല, മാഡത്തിന്റെ ഏട്ടൻ അതിന് സമ്മതിക്കോ? ഏട്ടന്റെ സമ്മതമൊന്നും അമ്മ നോക്കാറില്ല. അമ്മ പറയും, ഏട്ടൻ അനുസരിക്കും. അതാ ഞങ്ങളുടെ വീട്ടിലെ രീതി. അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറിന് സാറിന്റെ ഭാര്യ ജീവനാ. അതെ, അതുകൊണ്ട് അവൾ എന്റെ ഏട്ടന്റെ ജീവൻ എടുത്തോണ്ടിരിക്കുക. അവളുടെ ചരിത്രമൊക്കെ ഹരിതയ്ക്ക് വല്ലതും അറിയോ? എനിക്കങ്ങനെ അധികമൊന്നും അറിയില്ല. ഞാൻ ഇവിടെ കുറച്ചു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ നല്ല സംസാരവും പെരുമാറ്റവും ഒക്കെ ആയിരുന്നു ദീപേച്ചി. ഈ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. അതെനിക്കിഷ്ടല്ല. അതുപോലെ തന്നെ ജയേട്ടന്റെ മുന്നില് അവളെ പുകഴ്ത്തി ഒന്നും പറയരുത്. അല്ല മാഡം, ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവളുമായിട്ട് ഇനി ഒരിക്കലും എന്റെ ഏട്ടൻ ഒന്നിക്കാൻ പോകുന്നില്ല. അതൊരു വാശിയായിട്ട് എടുത്തിരിക്കുക ഞാനും എന്റെ അമ്മയൊക്കെ. പിന്നെ രണ്ടാം കെട്ടിന്റെ കാര്യം, ദേ ഇപ്പൊ തന്നെ അവളെ വിട്ട് ജയേട്ടൻ അമ്മയ്ക്കൊപ്പം വരില്ലെന്നാ എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് നിഷ്പ്രയാസം അമ്മ ജയേട്ടനെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ? അതുപോലെ തന്നെ ഇതും നടക്കും. അമ്മ പറഞ്ഞു ജയേട്ടനെ ഫോട്ടോ കാണിക്കാൻ, പക്ഷെ ജയേട്ടൻ ഒരു ഫോട്ടോയും നോക്കിയില്ല. ഇനിയിപ്പോ അമ്മയ്ക്കിതിൽ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാ അതങ്ങ് നടക്കും. അതുവരെ ദീപ എന്ന രാക്ഷസി ഏട്ടന്റെ മനസ്സിലുണ്ടാവും. അല്ല, ഇതിനകത്ത് ഒരാളെ ഹരിത ഏട്ടന് വേണ്ടി സെലക്ട് ചെയ്തില്ലല്ലോ. ഒന്നുകൂടെ നോക്കിയേ. ദീപീച്ചോളം ഭംഗിയുള്ള ഒരുത്തി പോലും ഇതിനകത്തില്ല. അല്ല, ഹരിത എന്ത് പറയുന്നു? അല്ല, ഇതിനകത്ത് സാറിന് ചേരുന്ന ആരെയും ഞാൻ കണ്ടില്ല. ഉറപ്പാണോ? എനിക്കങ്ങനെ തോന്നുന്നു. ഇതിനകത്തുള്ള എല്ലാവരും ദീപ എന്ന് പറയുന്നവളെ കളും സുന്ദരികള. എന്താ അല്ലേ? അല്ലാന്ന് പറഞ്ഞോ, ഈ അഹങ്കാരി ചെലപ്പോ എന്നെ ഇവിടുന്ന് പുറത്താക്കും. അല്ലേ? ഒന്ന് രണ്ടു പേര് ദീപച്ചേക്കാളും കൊള്ളാം. ആ, എന്റെ അത്രയും സൗന്ദര്യൊന്നും ആർക്കും ഇല്ല. പക്ഷെ എന്റെ നോട്ടത്തിൽ ഇതിനകത്തുള്ള എല്ലാവരും അവളെക്കാളും ചന്തമുള്ളവരാ. അവള് പുറമേ കുറച്ച് വെളുപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഉള്ളുണ്ടല്ലോ അത് ഭയങ്കര കറുപ്പാ. അത് വെച്ച് എന്റെ ഏട്ടനെ മൊത്തത്തിൽ സ്വന്തമാക്കാനായിരുന്നു അവളുടെ പ്ലാൻ. എന്നാൽ അതെ, മുളയിലേ നുള്ളി. ഇനി അത് വീണ്ടും പൊട്ടി മുളയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ശരിയെന്നാ. ഹനിയന്റെ ചേട്ടന്റെ കണ്ണിലെ അവള് ചിലപ്പോ പാവമായിരിക്കും, പക്ഷെ ഞങ്ങളുടെയൊക്കെ മുന്നിലെ അവള് വെറും പാഴ. ആ പേര് യോജിക്കുന്നത് നിനക്കും നിന്റെ ചേച്ചിക്കുവാ.
ദീപയുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കും നിന്റെ ചേച്ചിക്കും ഇല്ല. വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ അമ്മയ്ക്കും ഇല്ല. സംസാരിച്ച് സംസാരിച്ച് എന്റെ അമ്മയെ കൊച്ചാക്കരുത് കേട്ടോ. എന്തിനാ കൊച്ചാക്കുന്നത്? മക്കളെ വളർത്തിയിട്ട് അവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു അമ്മയെ മക്കൾക്ക് അധികമൊന്നും സ്നേഹിക്കാൻ പറ്റത്തില്ല. എന്നിട്ടും അവൻ ഓടി നടന്നു അമ്മയെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി. ഞാനും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. നല്ല വക്കീലിനെ വെച്ചിട്ടാ പുറത്തു കൊണ്ടുവന്നത്. അതിനുള്ള പ്രതിഫലമാണ് നമ്മുടെ അമ്മ ഇപ്പൊ അവന് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇയാളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ദീപ ആ വഴി തെറ്റി നടന്നവള് ഇനി ജേട്ടന്റെ ജീവിതത്തിലേക്ക് വരില്ല. എന്നാ നീ കേട്ടോ, ദീപയല്ലാതെ മറ്റൊരു പെൺകുട്ടിയും ജയന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. വാശിയാണോ? ആ വാശി തന്നെ. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, നീ കാർത്തി എന്ന പയ്യനെ കെട്ടുന്നതും നീ സ്വയം കഴുത്തറക്കുന്നതും ഒരുപോലെയാ. നിനക്ക് നല്ല നല്ല ബന്ധങ്ങൾ ഞാനും ജയനും കൂടി കണ്ടെത്തി തരാം. നീ മരുമകളായി കയറി ചെല്ലുന്ന വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുമെങ്കിൽ. എനിക്ക് നിങ്ങൾ ആരും ബന്ധം ആലോചിക്കണ്ട, എനിക്ക് വേണ്ട പയ്യനെ ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്റെ അമ്മക്കിഷ്ടം, അതുകൊണ്ട് കാർത്തിയെ തന്നെ ഞാൻ വിവാഹം കഴിക്കും. അതിനെന്റെ മൂത്ത ചേട്ടൻ വരണമെന്നില്ല, നിങ്ങളെ ഞാൻ വിളിക്കാനും പോകുന്നില്ല. അയ്യോ നീ എന്നെ വിളിക്കണ്ട, പക്ഷേ നീ എന്നെ വിളിക്കും. അവനൊപ്പം ജീവിച്ചു മതിയാവുമ്പോ, അവന്റെ വീട്ടിൽ കിടന്ന് നട്ടം തിരിയുമ്പോ. എല്ലാവരുമേ നമ്മുടെ അച്ഛനെ പോലെയാണെന്ന് കരുതരുത്. ഭാര്യമാരുടെ മുന്നിൽ നട്ടല് വളച്ച് നിൽക്കുമെന്നും കരുതരുത്. എന്തായാലും ജയന്റെ ജീവിതം കശക്കേറിയാൽ ഞാൻ സമ്മതിക്കില്ല. ധൈര്യമായിട്ട് ഭാര്യയും വിളിച്ചോണ്ട് പുറത്തൊക്കെ ചുറ്റിക്കോ, പോകാനുള്ളിടത്തൊക്കെ പൊയ്ക്കോ. ആരുടെയും യാതൊരു ശല്യവും നിങ്ങൾക്കുണ്ടാവില്ല. ചാരു ഇവിടെ ഉണ്ട്. ഒരു ചാരുല്ല, ചാരു ഇവിടെയാ. അവിടെയോ? ആ ഒരു 3 മണി സമയത്തൊക്കെ എല്ലാവരും നല്ല ഉറക്കമായിരിക്കുമല്ലോ. എന്നാൽ ആ സമയത്ത് ഞാൻ ഉറങ്ങിയില്ല, ഞാനും കറണ്ടും. ഞങ്ങൾ അവിടെ വന്ന് ഉറക്കത്തിൽ കിടന്ന തന്റെ പെങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. ഞങ്ങളോടൊന്നും തോന്നരുത്. ജയലാലിന്റെയും ദീപയുടെ ഒക്കെ ശ്വാസം മുട്ടൽ കണ്ടപ്പോ ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് തോന്നി. ഇന്നിനി വൈകുന്നേരം തന്റെ പെങ്ങളെ ഞാൻ അങ്ങോട്ട് വിടൂ. എന്റെ അരികിൽ അവൾ ഇരിക്കുന്നതിൽ തനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ലല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ കുറച്ച് സാഹസമാണ് കാണിച്ചത്. എന്നാലും ചില സമയത്ത് അങ്ങനെ വേണ്ടി വരും ജയലാല്. നിങ്ങൾക്ക് തമ്മിൽ കാണാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മനസ്സൊന്ന് തണുക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഷോറൂമിലേക്കൊന്ന് പോകണ്ട. രണ്ടാളും എവിടെയെങ്കിലും പോയി അടിച്ചു പൊളിച്ച് തകർക്ക്. അല്ല അമ്മ ഇതറിഞ്ഞു കഴിഞ്ഞാ? എന്തായാലും തന്റെ പെങ്ങളിത് അറിയത്തില്ല. അറിയാനുള്ള അവസരം ഞാൻ കൊടുക്കില്ല ജയലാലെ. പിന്നെ ഇവിടുന്ന് പോയ ശേഷം അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതായാലും കാര്യം നടക്കട്ടെ, താൻ പെട്ടെന്ന് കുടിച്ച് റെഡിയായി പോവാൻ നോക്ക്. ശരി. നിനക്ക് എന്തിന്റെ കേടാടി? നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കുന്നത്? നിന്നെ പോലൊരു പെൺകുട്ടി തന്നെയാ ദീപി. നീ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് മൊത്തൊരു നല്ല കുടുംബജീവിതം വേണമെന്നല്ല ആഗ്രഹിക്കുന്നത്, പിന്നെ അതുപോലെ ദീപ ആഗ്രഹിക്കുന്നല്ല, എന്താ തെറ്റ്? ജയലാല ഏട്ടന് ദീപ ചേച്ചി എന്ന് പറഞ്ഞ ജീവനാ, പിന്നെ എന്തർത്ഥത്തിലാ ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ നീ അകറ്റാൻ നോക്കുന്നത്? ജയിൽ പുള്ളിയായ അമ്മയ്ക്ക് മരുമോളെ ഒതുക്കാനൊക്കെ പറ്റുമായിരിക്കും, എന്നാൽ നിന്റെ അമ്മയെക്കാളും കൂടുതൽ കാലം ജയിലിൽ കിടന്നവനാ ഞാൻ. ഒരു സമയത്ത് ജയിലായിരുന്നു എന്റെ വീട്, അധിക സമയവും ഞാൻ അവിടെ തന്നെയായിരുന്നു. പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവരോടൊന്ന് പറഞ്ഞേക്കണം, ഒന്ന് പൊടിക്ക് ഒതുങ്ങി കഴിയാൻ. നിന്നോട് ആ പ്രേമനൊന്നും പറയാറില്ലേടി? ഇല്ല ഒന്നും. ബുള്ളറ്റ് ഒന്നും കേൾക്കുന്ന ആൾക്ക് പേടിയാ. ആ ബുള്ളറ്റാ ഈ ബുള്ളറ്റ്? അറിയ അറിയില്ല, ഇനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ.
ഭർത്താവിന് ഭാര്യയെ കാണാൻ വേണ്ടിട്ടാ ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നത്. അത് ഒഴിവാക്കിയിട്ട് അവരൊന്നിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നതായിരിക്കും ബുദ്ധി. നിനക്ക് ഈ കത്തി കണ്ടപ്പോ തന്നെ വലിയ പേടിയാ. എന്ന് വെച്ചാ മരിക്കാൻ പേടിയുള്ള കൂട്ടത്തിലാ നീ. പിന്നെ അത് ചോദിച്ചു വാങ്ങണോ? എടീ, ജയലാലിനെ പോലെ ഒരു ആങ്ങളെ കിട്ടാൻ നീയൊക്കെ പുണ്യം ചെയ്യണം. അതുപോലെ ദീപയെ പോലെ ഒരു നാത്തൂനെ കിട്ടാനും. നിന്റെ വീട്ടിലേക്ക് വന്ന മൂത്ത മരുമോൾ ദീപയെ പോലെ ആയിരുന്നോ? അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള അടിയും വഴക്കും കൂടിക്കൂടി വന്നപ്പോഴല്ലേ അമ്മായിയമ്മ മരുമോളുടെ തലമുണ്ട അടിച്ച് പൊട്ടിച്ചത്. അവിടെ പിന്നെ എന്താ ഉണ്ടായത്? നിന്റെ അമ്മ നേരെ ജയിലിലേക്ക് പോയില്ലേ? ഇവിടെ ദീപ വിചാരിച്ചാലുണ്ടല്ലോ നിന്നെയും നിന്റെ അമ്മയൊക്കെ കോടതി കയറ്റാം. ഭർത്താവിനെ തടങ്കലിനാക്കിയതിന്റെ പേരിൽ കോടതിക്ക് മുന്നിൽ നിന്നെയൊക്കെ തൊലിയുരിക്കാം. എന്നാൽ ദീപയും ദീപയുടെ അമ്മയും അനിയത്തിയും ഒക്കെ മാന്യത ഒരുപാടുള്ള കൂട്ടത്തിലായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നത്. നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് നിന്റെ അമ്മ മാത്രമല്ല, വേറെ ഒരുത്തനും അതിന്റെ പിന്നിലുണ്ട്, ആ കാർത്തി. എടി, നിന്നെ അവൻ കെട്ടുന്നതിന് മുമ്പ് മിക്കവാറും അന്ന് അവനെ കൊത്തിയരിയും.